എന്ന പ്രോഗ്രാമിന്റെ ഓറിയന്റേഷൻ സെഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആദ്യമായി നമ്മുടെ പ്രോഗ്രാം ലീഡ് ചെയ്യുന്ന ഹരി കൽദ്ര സാറിനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് തിരക്കുകൾക്കിടയിൽ നിന്നും എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. ശരിയാണ്, ഒരുപാട് ആളുകൾക്ക് കയറാൻ പറ്റുന്നില്ലെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ലിങ്ക് 500 ലിങ്കാണ്, മാക്സിമം അത്രേ ആളുകൾക്കേ കയറാൻ സാധിക്കുകയുള്ളൂ. അപ്പോ ഇൻഷാല്ലാ ഒരു 1 hour തന്നെ നമ്മുടെ റെക്കോർഡ് യൂട്യൂബ് ലിങ്ക് നമുക്ക് കയറാൻ കഴിയാത്ത ആളുകൾക്ക് കൊടുക്കാം. അപ്പൊ എന്തായാലും നമുക്കറിയാം, നമ്മുടെ മക്കൾ നമുക്ക് ദൈവം തന്നൊരു ഗിഫ്റ്റാണ്, വലിയൊരു വരമാണ് നമ്മുടെ മക്കള്. അപ്പൊ ആ മക്കളെ നമ്മള് എത്രത്തോളം അവർക്ക് ഹാപ്പിനെസ് കൊടുക്കാമോ, എത്രത്തോളം അവർക്ക് സന്തോഷം കൊടുക്കാമോ, നമുക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും എന്ത് വിഷമമാണെങ്കിലും നമ്മൾ അതൊന്നും അവരെ അറിയിക്കാതെ എത്രത്തോളം അവർക്ക് അസമാധാനവും അതുപോലെ തന്നെ അവർക്ക് എന്താണോ വേണ്ടത്, വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവരെ വളർത്താനായിട്ടാണ് നമ്മൾ ശ്രമിക്കാറ്. പക്ഷെ എന്തുകൊണ്ട് എൻ്റെ കുട്ടി ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല, എന്തുകൊണ്ട് എൻ്റെ കുട്ടിക്ക് ഭയങ്കര ദേഷ്യം, മറ്റുള്ളവർ പറഞ്ഞാൽ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുക, എന്നോട് ദേഷ്യപ്പെടുക, എന്നോട് സ്നേഹമില്ല, എന്തുകൊണ്ടാണ് എൻ്റെ കുട്ടി ഇങ്ങനെ ചെയ്യുന്നത്, പഠിക്കുന്നില്ല, പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം, എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ ഇങ്ങനെ പെരുമാറുന്നത്, നമ്മുടെ പേരന്റിങ്ങിൽ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം വരുത്തിയാല ആ മാറ്റം ആ മക്കൾക്കും അവരുടെ ക്യാരക്ടേഴ്സിലും നമുക്ക് ചേഞ്ചസ് വരുത്താൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നമുക്കൊരു ചെറിയ മാറ്റം വരുത്തിക്കൂടാ? അപ്പോ ഇങ്ങനെയൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ മക്കള് പെരുമാറുന്നത്, എന്തിനാണ് എൻ്റെ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പൊ നമ്മുടെ പേരന്റിങ്ങിന്റെ കാര്യത്തിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയാൽ ആ ഒരു മാറ്റം കൊണ്ട് നമ്മുടെ മക്കളുടെ ക്യാരക്ടേഴ്സ് നമുക്ക് ചേഞ്ച് വരുത്താനായിട്ട് സാധിക്കും. ഒരു കുട്ടിയുടെ വിജയത്തിന് പിന്നിൽ ഒരമ്മയുണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ പരാജയത്തിന് പിന്നിൽ ഒരമ്മയുണ്ട്. അപ്പോ ഒരു പരാജയത്തിന് പിന്നിൽ നിൽക്കുന്ന ഒരമ്മയാവാതെ ഒരു കുട്ടിയെ വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഒരമ്മയാവണമെന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടല്ലേ. അപ്പൊ നമ്മൾ ഏത് രീതിയിലാണ് നമ്മുടെ മക്കളെ വളർത്തേണ്ടത്, ഏത് രീതിയാണ് മക്കളുടെ വളർത്തേണ്ട കാര്യത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്? കേൾക്കുന്നില്ല, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അപ്പൊ നമ്മുടെ മക്കളെ ഇപ്പൊ മൊബൈൽ അഡിക്ഷൻ, ഇപ്പൊ മിക്ക പേരൻസിനുള്ള ഒരു പരാതിയാണ് കുട്ടി മൊബൈൽ അഡിക്ഷൻ. അപ്പോ എങ്ങനെയാണ് കുട്ടിയുടെ ആ ഒരു ക്യാരക്ടർ നമുക്ക് പതിയെ പതിയെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നത്? നമ്മൾ പഴയ രീതിയിൽ കുറെ വഴക്ക് പറയുകയോ അടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാല് മക്കള് നേരെ തിരിയേയുള്ളൂ. അതുകൊണ്ടൊന്നും ഒരു ഫലവും ഇല്ലാന്നുള്ളത് നമുക്ക് ഈ ഒരു കൊറോണ സിറ്റുവേഷനിൽ നിന്ന് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫോൺ എടുത്ത് മാറ്റി വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ പഠന പാഠ്യേതര വിഷയങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവരുടെ കൂടെ നിൽക്കേണ്ടത്, ഇങ്ങനെയുള്ള ഒരുപാട് ടോപ്പിക്കുകളെ പറ്റി ചർച്ച ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് മിറാക്കിൾ ഓഫ് പേരന്റിംഗ് എന്ന് പറയുന്നത്. അപ്പോ ഇപ്പൊ പണ്ട് കാലത്തൊന്നും പേരന്റിംഗ് സെഷനോ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ, പിന്നെ ഇപ്പോഴല്ലേ ഇങ്ങനെയുള്ളൂ. അപ്പൊ എന്തിനാണ്, ഞാനൊക്കെ ആണെങ്കിൽ പണ്ടൊക്കെ അങ്ങനെ ജീവിച്ചില്ലേ, ഒരു പാരന്റിങ് സെഷൻ അറ്റൻഡ് ചെയ്യാതെ എന്റെ ഉമ്മ എന്നെ വളർത്തിയില്ലേ, എന്റെ ഉപ്പ എന്നെ വളർത്തിയില്ലേ എന്ന് ചിന്തിക്കുന്ന സമയത്ത് നമ്മളിപ്പോ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇപ്പോഴത്തെ നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു 5G യുഗമാണ്. നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും നമ്മൾ ചെറിയ മക്കളോട് പോലും ഫോണിലെ കാര്യങ്ങൾ പലതും ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറഞ്ഞു തരും. നമുക്കറിയാത്ത പല കാര്യങ്ങളും അവർക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു ടെക്നോളജിയുടെ മധ്യത്തിൽ ജീവിക്കുന്ന നമ്മുടെ മക്കളെ കൈപിടിച്ചുയർത്താനായിട്ട് തീർച്ചയായും നമ്മൾ കുറച്ച് പേരന്റിങ് ടിപ്സുകൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ വളർത്തുന്ന രീതികളിൽ ചെറിയൊരു അപ്ഡേഷൻസ് വരുത്തേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്, എങ്ങനെയാണ് വളർത്തേണ്ടത് എന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോ ഇന്നത്തെ ഈ ഒരു സെഷൻ, ഈ ഒരു മിറാക്കിൾ ഓഫ് പേരന്റിംഗിൽ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ സെഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹാരിസർ, ട്രെയിനർ ഹാരിസർ നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. അപ്പൊ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരുപാട് ആളുകൾ ഉണ്ടാവും സാറിന്റെ സെഷനുകളിൽ അറ്റൻഡ് ചെയ്യുകയും ഒരുപാട് റിസൾട്ട് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആളുകൾ. എന്നാലും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. 15 വർഷമായി പബ്ലിക് പെർഫോമൻസ് രംഗത്ത് നിറസാന്നിധ്യമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സർ നിരവധി ഓൺലൈൻ ഓഫ്ലൈൻ സെഷനുകൾ നാട്ടിലും മറുനാട്ടിലും ഒക്കെയായിട്ട് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആളാണ്.
എൻഎൽപി മസ്റ്റ് പ്രാക്ടീഷണർ ആണ്, മൈൻഡ് ട്യൂണിംഗ് ആൻഡ് പ്രാക്ടീഷണർ ആണ്, ഹാപ്പിനെസ് കോച്ച് എന്നീ നിരവധി മേഖലകളിൽ സ്വന്തമായി കഴിവ് തെളിയിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ്. അപ്പൊ സാറിന്റെ സെഷനുകളിൽ പങ്കെടുത്ത ഒരുപാട് ആളുകൾ, നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ, പല പ്രോഗ്രാമുകളിലും പങ്കെടുത്ത ആളുകൾക്ക് അറിയാം എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് എന്ന്. അതുപോലെ ശരിക്കും സാറിന്റെ വോയിസിന് നമുക്കറിയാം ഒരു മാജിക്കൽ പവർ തന്നെയാണ്. സാർ നടക്കും എന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്നതായിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും എന്താ കേട്ട് കഴിയുമ്പോൾ നമ്മൾ ഓർക്ക് ഇത് വെറുതെ പറയുകയാണ്. നമ്മൾ ഒരുപാട് പേരുടെ ഫീഡ്ബാക്ക്, അതുപോലെ എന്റെ ജീവിതാനുഭവം, അത് തന്നെയാണ് ഞാൻ ഇത്രയും ഉറപ്പോടെ തന്നെ പറയുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ സെഷനിൽ സാർ എടുക്കുന്നത് സെവൻ പ്രിൻസിപ്പിൾസ് ഓഫ് പേരന്റിംഗ് എന്നൊരു ടോപ്പിക്കാണ്. ഇന്നത്തെ സെഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഹരി സാറിനെ സന്തോഷത്തോടെ സ്നേഹത്തോടെ വെൽക്കം ചെയ്യുകയാണ്. ഇറ്റ്സ് മൈ പ്ലെഷർ ടു വെൽക്കം മിസ്റ്റർ ഹാരിസ് കൽദർ സർ ടു ഹാൻഡിൽ ദി സെഷൻ. വെൽക്കം സർ. ഹലോ സർ. യെസ്, ഓക്കേ. ഹലോ, കേൾക്കുന്നുണ്ടോ? യെസ് സർ, ഓഡിയോ വീഡിയോ ക്ലിയർ ആണ്. യെസ്, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള, ഗുഡ് ഈവനിംഗ് ടു ഓൾ. ഓക്കെ, യുണീക് സെന്റർ ഫോർ സക്സസിന് കീഴിൽ സംഘടിപ്പിക്കുന്ന മിറാക്കിൾ ഓഫ് പാരന്റിംഗ് എന്ന പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സന്തോഷങ്ങൾ അറിയിക്കുകയാണ്. വളരെ സന്തോഷം. നമ്മുടെ പ്രോഗ്രാമില് സൂം ഐ ഡി 500 പേരാണ് പരമാവധി പങ്കെടുക്കാൻ സാധിക്കുക. ഏതായാലും നമുക്ക് അടുത്ത പ്രോഗ്രാമോടുകൂടെ ആളുകളുടെ കപ്പാസിറ്റി നമുക്ക് കൂട്ടാം. അപ്പോ 500 പേരായത് കൊണ്ട് തന്നെ ഇപ്പോ 4 മണിയോടുകൂടെ ആളുകൾ ഫുള്ളായിട്ടുണ്ട്. കുറെ ആളുകൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കോളുകളുണ്ട്, വിളിയുണ്ട്. സെഷനിലെ ലൈവായി പങ്കെടുക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് റെക്കോർഡ് അവൈലബിൾ ആണ്. ഓക്കെ, എന്നെ എല്ലാരും കേൾക്കുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്യോ, ചാറ്റ് ബോക്സിൽ എല്ലാരും ഒന്ന് വരൂ. ഹലോ, യെസ്, താങ്ക് യു. ഓക്കെ, നമ്മുടെ സെഷനിലേക്ക് കടക്കുന്നതിന്റെ മുന്നേ ഒരു ക്ലാസ് കേൾക്കാനുള്ള ഒരു ഭാവത്തിലായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ഒരു ഭാവം ഒന്ന് മാറ്റിപ്പിടിക്കുക. സാധാരണ പാരന്റിംഗ് ക്ലാസ് അല്ലെങ്കിൽ ഒരു PTA മീറ്റിംഗിൽ പോയിട്ട് ക്ലാസ്സിൽ കേൾക്കുന്നത് പോലെ, കുട്ടികളെ പരിപാലിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സിൽ കേൾക്കുന്നത് പോലെ, നിങ്ങൾ എന്റെ ക്ലാസ് അല്ലെങ്കിൽ എന്റെ ഈ ഒരു സെഷനിൽ നിങ്ങൾ ഇരിക്കാതിരിക്കുക. എന്താണ് ഇരിക്കാതിരിക്കുക? വളരെ ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് ഇരിക്കുക. കാരണം നിങ്ങൾ മസിൽ പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ എനിക്കും പ്രയാസമാണ്. സംഭവം നിങ്ങൾ ക്യാമറ ഓഫ് ആക്കിയൊക്കെയാണ് ഇരിക്കുന്നത്, എന്നാലും ഒരു ക്ലാസ്സാണോ ഇതിപ്പോ, എന്ത് ക്ലാസ്സാണോലും എന്നുള്ള ഒരു ചിന്ത ഒഴിവാക്കുക. വളരെ ഫ്രീ ആയിട്ട് നമ്മൾ നമ്മുടെ ജീവിതം ചർച്ച ചെയ്യുന്നു, നമ്മളെ മക്കളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. വളരെ പരിമിതമായ സമയത്ത് പറയാൻ സാധിക്കുന്ന, എനിക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്ന പരമാവധി കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, ഹാപ്പി. മിറാക്കിൾ ഓഫ് പാരന്റിംഗ്, പാരന്റിംഗിന്റെ അത്ഭുതം, പാരന്റിംഗിന്റെ വിസ്മയം. നിങ്ങളെല്ലാവരും പാരന്റ്സ് ആണല്ലോ, നമ്മളെല്ലാവരും പാരന്റ്സ് ആണ്, അമ്മമാരാണ്. അല്ലെങ്കിൽ ജെൻസ് കൂടെ ഇന്നത്തെ പ്രോഗ്രാമിൽ ചിലപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവും ഫ്രീ വെബിനാർ ആയതുകൊണ്ട്. ഓക്കെ, ശരി. പാരന്റിംഗ് എന്ന് പറയുന്നത് എന്തിനാണ് പാരന്റിംഗ് എന്ന് പറയാ? ഒന്ന് ചാറ്റ് ചെയ്യൂ എല്ലാരും, എന്താണ് ഈ പാരന്റിംഗ് എന്നാൽ എന്താണ്? ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്യാം, എന്താണ് പാരന്റിംഗ്? കെയറിംഗ്. ഓക്കെ, എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയത് എന്താണ്? എല്ലാവും മക്കളെ നന്നായി വളർത്തുക. ഓക്കെ, എവരി വൺ വിട്ടോളൂ ഇപ്പൊ മെസ്സേജ്. ഓക്കെ,
ഓക്കെ, കെയറിങ്, മക്കളെ ഓക്കെ വളർത്തൽ, ഓക്കെ ഓക്കെ നോക്കൽ, ബിലീഫ്, കുട്ടികളെ നോക്കൽ, കുട്ടികളെ പരിപാലിക്കുക, കുട്ടികളെ പരിപാലിക്കുക, എല്ലാം ഉൾക്കൊള്ളും. ഓക്കെ, കെയറിങ്, ഓക്കെ ഒരു നല്ല രീതിയിൽ കുട്ടിയെ വളർത്തുക. നേരത്തെ നമ്മുടെ മാനേജർ പറഞ്ഞ പോലെ തന്നെ ഒരു കുട്ടിയെ വളർത്തി വലുതാക്കുക, അല്ലെങ്കിൽ ഏതൊരാളുടെയും വിജയത്തിന് പിന്നിൽ, ഏതൊരാളുടെയും വിജയത്തിന് പിന്നിൽ, ഏതൊരു കുട്ടിയുടെയും വിജയത്തിന് പിന്നിൽ ഒരമ്മയുണ്ടെങ്കിൽ, ഏതൊരു കുട്ടിയുടെയും പരാജയത്തിന് പിന്നിൽ ഒരമ്മയുണ്ട്. വിജയത്തിന് പിന്നിൽ ഒരമ്മയുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും കേൾക്കുന്നുണ്ടെങ്കിലും നമ്മൾ സാധാരണയിൽ ചിന്തിക്കാത്ത ഒരു കാര്യമാണ്, പരാജയത്തിന് പിന്നിലും ഒരമ്മയുണ്ട് എങ്കിൽ ഉറപ്പായും നമ്മൾ വിജയിക്കുന്ന ഒരമ്മയായി തീരണം. അപ്പൊ അതിനായുള്ള ഒരു വേദിയാണ് ഇതേപോലുള്ള സംവിധാനങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ലോകത്തില് ഏറ്റവും ഉന്നതമായ ഒരു ജോലി, ഏറ്റവും മഹത്തരമായ ഒരു ജോലി അതേതാണ്? നിങ്ങൾ പറയൂ, ലോകത്തിലെ ഏറ്റവും ഉന്നതമായ മഹത്തരമായ ഒരു ജോലി അതേതാണ്? പാരന്റിങ് ആണ് അല്ലേ? ശരി, നമ്മൾ ഏത് ജോലി നേടാൻ വേണ്ടിയിട്ടും, ഏതൊരു ജോലി നേടാൻ വേണ്ടിയിട്ടും നമ്മൾ ആവശ്യമായ പഠനങ്ങളൊക്കെ നടത്താറുണ്ട്. എല്ലാ പഠനവും നടത്താറുണ്ട്, അതിനുശേഷമാണ് നമുക്ക് ജോലി കിട്ടുക. എന്നാൽ ലോകത്തിൽ ഏറ്റവും ഉന്നതമായ ഈ ഒരു ജോലി നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു കാര്യം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ടോ? നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? പഠിച്ചിട്ടില്ല. പാരമ്പര്യമായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തു പോരെയാണ്. മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന പാരന്റിങ്ങിൽ നമ്മൾ അവകാശവാദവും പറയാണ്, എന്റെ പാരന്റിങ് ഓക്കെ ആണ്, സെറ്റാണ്, എന്റെ ബാപ്പ ബാപ്പന്റെ ബാപ്പന്മാരൊക്കെ വളർത്തിപ്പോ, ഞങ്ങൾ നല്ല ബാപ്പന്മാരാണ്, ഉമ്മമാരാണ്, അച്ഛന്മാരാണ്, അമ്മമാരാണ് എന്ന് പറഞ്ഞ് പോരുക എന്നല്ലാതെ, കഴിഞ്ഞ കാലത്തെ അല്ലെ വർഷാവർഷങ്ങളായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പാരന്റിങ് രീതി കൊണ്ട് ഇനി നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? അതാ എന്റെ ചോദ്യം. യെസ് ഓർ നോ? ഇല്ല, ഉറപ്പായിട്ടും ഇല്ല. കാരണം പാരന്റിങ്, ഇപ്പോൾ പാരന്റ്സ് ആയ ആളുകൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, പാരന്റിങ് എന്നാൽ ഒരു സാധാരണമായ ഒരു 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 എന്തല്ല, ഒരു ജോലിയല്ല, ഒരു കാര്യമല്ല. ചൈനീസ് പഴമൊഴിയുണ്ട്, ഒരു രാജ്യം ഭരിക്കുന്നതിനേക്കാൾ പ്രയാസമാണ്, ഒരു രാജ്യം ഭരിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കുക എന്നത്. ശരിയാണ്, നിങ്ങൾ തോന്നിയിട്ടുണ്ടോ? അല്ലേ, ഓരോരുത്തരും അവനവന്റെ മക്കളെ കുറിച്ച് ആലോചിച്ച് നോക്കിയാൽ മതി എന്താണ് അവസ്ഥ എന്ന്. അല്ലേ, ഉണ്ട്. പാരന്റിങ് ഈസ് എൻ അഡ്വഞ്ചറസ് ട്രഷർ ഹണ്ട്. പാരന്റിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹസികമായ ഒരു നിധിവേട്ടയാണ്, അത് വല്ലാത്തൊരു യാത്രയാണ്. അതെന്ത് ചെയ്യണം? ആ നിധി നേടിയെടുക്കണം. ഓക്കെ, നിധി നമ്മൾ നേടിയെടുക്കണം, അതാണല്ലോ നിധിവേട്ട. സാഹസികമായ നിധിവേട്ടയാണ്, കിട്ടിയിട്ടില്ലെങ്കിലോ പണിപാളും. അപ്പോ നമ്മുടെ പല ആളുകളും ചിന്തിക്കുന്നുണ്ടാകും, ഇതേപോലെ ഒരു പാരന്റിങ് സെഷന്റെ ആവശ്യകത എന്താണ്? ഒരുപാട് മാറ്റങ്ങൾ വന്നുപോയി കാലത്തിൽ, ഒരുപാട് മാറ്റം വന്നുപോയി. നമ്മൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് പണ്ട് കാലത്ത് അഥവാ കാളവണ്ടിക്കാലത്തെ പാരന്റിങ് ആണ് നടത്തിക്കൊണ്ട്. ഞാൻ മോശം പറയല്ല കേട്ടോ, ഞാനും നിങ്ങളും നമ്മൾ പലപ്പോഴും അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മക്കളെ നല്ലവരായി വളർത്താൻ വേണ്ടി നമ്മൾ കാണിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കാട്ടിക്കൂട്ടുന്ന പല കാര്യങ്ങളും കാളവണ്ടിക്കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് 1940-60 കാലത്തുള്ള ആളുകൾ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യാണ്? ആ മെത്തേഡാണ്. ഞാൻ നമ്മുടെ പൂർവികരായ ആളുകളെ കുറ്റപ്പെടുത്തുന്നുമല്ല, പക്ഷെ കാലം ഒരുപാട് മാറിയിരിക്കുന്നു. അത്യാധുനിക യുഗത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ടെക്നോളജിയുടെ മധ്യത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് മാറ്റങ്ങൾ വന്നുപോയി, ചിന്താശേഷി, ചിന്താരീതി മാറിപ്പോയി, അല്ലെങ്കിൽ ജീവിത ശൈലി മാറിപ്പോയി, സംവിധാനങ്ങൾ പാടെ മാറിപ്പോയി. എന്നിട്ടും മക്കളെ വളർത്തുന്നത് ആ പഴയ രീതിയാണ് നമ്മൾ കൊണ്ടു നടക്കുന്നതെങ്കിൽ ഉറപ്പായും അപകടം ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഘട്ടത്തിൽ ഇതേപോലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളുടെ പ്രാധാന്യം നമ്മൾ അറിയണം. ഈ കാലഘട്ടത്തിൽ അത്ഭുതകരമായ ചിന്താശേഷിയുള്ള, അത്ഭുതകരമായ ആ പ്രതികരണശേഷിയുള്ള എന്ന് പറയുമ്പോൾ, പണ്ട് കാലത്ത് നമ്മളൊക്കെ ബാപ്പ ചീത്ത പറഞ്ഞാൽ, ഉമ്മ ചീത്ത പറഞ്ഞാൽ മിണ്ടാതിരിക്കും, ഒതുങ്ങി ഒരു ഭാഗത്തിരിക്കും, അല്ലെ, അടി കിട്ടിയാൽ അത് വാങ്ങിയിരിക്കും. എന്നാൽ അടി കൊടുക്കാൻ പോകുന്നതിന്റെ മുന്നേ തന്നെ നമ്മളെ ചോദ്യം ചെയ്യും, ചീത്ത പറഞ്ഞാൽ ചോദ്യം ചെയ്യും, നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും പോരായ്മകൾ വന്നാൽ ചോദ്യം ചെയ്യുകയാണ്. ഏത് പ്രായമായ 10, 20, 30 വയസ്സുള്ള കുട്ടികളല്ല, കൊച്ചു കുട്ടികൾ പോലും പ്രതികരിക്കുന്ന ഒരു കാലമാണിത്.
അപ്പൊ ഇവിടെ ഉറപ്പായും നല്ല ഒരു പാരന്റിങ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. പാരന്റിങ് പേച്ചു പോയാൽ, നേരത്തെ പറഞ്ഞു പാരന്റിങ് നല്ല ഒരു പാരന്റിങ് രീതിയാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ ഉറപ്പായും നമ്മുടെ മക്കളെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും, വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. നമ്മുടെ മക്കളെ ആഗ്രഹങ്ങൾ എന്താണോ അല്ലെങ്കിൽ അവരുടെ ഗോളുകൾ എന്താണോ അത് നേടിക്കൊടുക്കാൻ ഒരു ഉമ്മാക്ക് നിങ്ങൾ സാധിക്കും. അതുകൊണ്ടാണ് തീർച്ചയായും നമ്മുടെ മക്കളെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ ആവശ്യമായത് എന്താണ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. നമ്മളെ അറിവ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്, അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ട്, നമ്മുടെ രീതികൾ മാറ്റം വരുത്തേണ്ടതുണ്ട്. മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ, നമ്മൾ പഴയ കാലത്ത് ചെയ്തു പോരുന്ന ആ രീതിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ തൽക്കാലം നമുക്ക് പിടിച്ചു നിൽക്കാം. എന്താണ് തൽക്കാലം പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത്? നമ്മുടെ മക്കള് വളർന്നു വലുതാകുമ്പോ അല്ലെ, ഒരു വയസ്സ്, രണ്ട് വയസ്സ്, മൂന്ന് വയസ്സ്, അഥവാ ഒരു 10-12 വയസ്സ് വരെ കൗമാര പ്രായത്തിലെത്തുന്നത് വരെ നമ്മുടെ കുട്ടി കുട്ടിയായാണ് വളരുന്നതെങ്കിൽ ആ സമയം വരെ നമ്മുടെ പഴയ രീതിയുണ്ട്, അടിയും മിടിയും ചീത്ത പറയലും ഞെട്ടിക്കലും ഭയപ്പെടുത്തലും അല്ലേ, ഞാൻ ഉമ്മയാണ് നോക്കിക്കോ, അങ്ങനെ ആക്കിക്കോ, ഇങ്ങനെ ആക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് മക്കളെ ഭയപ്പെടുത്തിയൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ അതിന്റെ അനന്തരഫലം 13 വയസ്സ് മുതൽ അറിയാൻ തുടങ്ങും. 14, 15, 16 വയസ്സിലേക്ക് എത്തുമ്പോൾ മക്കൾ മാതാപിതാക്കളെ വിട്ടുപോവുകയാണ്. ഒരുപാട് കേസുകൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ കൗമാര പ്രായക്കാരായ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഏറ്റവും വലിയ ശത്രു, ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമാണ്. കൗമാര പ്രായക്കാരായ ഒരുപാട് കുട്ടികളുടെ പരാതികൾ കേൾക്കുമ്പോൾ അവരുടെ ഏറ്റവും വലിയ ശത്രു ആരാണ്? അമ്മയാണ്. ലോകത്തിലൊരു ഏറ്റവും വലിയ സൗഭാഗ്യമായി കാണേണ്ട, ലോകത്തിൽ ഏറ്റവും വലിയ സന്തോഷമായി കാണേണ്ട, ലോകത്തിൽ ഏറ്റവും വലിയ സ്നേഹമായി കാണേണ്ട, ലോകത്തിൽ ഏറ്റവും വലിയ തണലായി കാണേണ്ട അമ്മയാണ് ഒരു കുട്ടിക്ക് ഏറ്റവും വെറുപ്പുള്ള, അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്റെ അമ്മയാണ് എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. ഒരിക്കലും ഒരു കൗൺസിലിംഗിന്റെ ഇടയിൽ ഒരു കുട്ടി എന്നോട് പറഞ്ഞു, എന്റെ ഉമ്മ മരിക്കാൻ വേണ്ടിയിട്ട്, ചിന്തിക്കണം, എന്റെ ഉമ്മ മരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ ദിവസവും നിസ്കാരശേഷം ദുആ ചെയ്യാറുണ്ട്, പടച്ചതമ്പുരാനോട് പ്രാർത്ഥിക്കാറുണ്ട് എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കൃത്യമായ കാരണമുണ്ട്, വെറുതെ ഒന്നുമല്ല. ഞാൻ കാര്യങ്ങൾ കൂടുതൽ ചോദിച്ചറിഞ്ഞതിന് ശേഷം ഏതൊരു കുട്ടിക്കും ഏതൊരു പെൺകുട്ടിക്കും നേരിടാൻ പാടില്ലാത്ത തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളും അതേപോലെ തന്നെ ബാക്കിയുള്ള ആളുകളുമായി താരതമ്യം ചെയ്യലും മറ്റു പല വിഷയങ്ങളും നേരിടുന്ന ഒരു കുട്ടിയായിരുന്നു അത്. അപ്പൊ ഉമ്മ എന്ന് പറയുന്നത്, പാരന്റിങ് എന്ന് പറയുന്നത് കുട്ടിയെ പ്രസവിച്ചവൾ അല്ലെങ്കിൽ പിന്നെ എന്താണ്, പ്രസവിച്ചവളാണോ അമ്മ? അതല്ല, പ്രസവിച്ചാൽ മാത്രം പോരാ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, ഒരുപാട് ദൗത്യം നിർവഹിക്കേണ്ടതുണ്ട്. ഇത് നമ്മൾ ചർച്ച ചെയ്യണം അല്ലേ. അമ്മ എന്നുള്ളത്, അമ്മ എന്നുള്ളത് വളരെ വിശാലമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു കുഞ്ഞിനെ പ്രസവിച്ചത് കൊണ്ട് അമ്മയാവോ? ആവോ? ഞാൻ ചോദിക്കുകയാണ്, ഒരു ഒരു കുഞ്ഞിനെ പ്രസവിച്ചത് കൊണ്ട്, ഒരു കുഞ്ഞിനെ പ്രസവിച്ചത് കൊണ്ട് ഉമ്മ എന്ന സ്ഥാനം അല്ലെങ്കിൽ അമ്മ എന്ന സ്ഥാനം ലഭിക്കുമോ? ഇല്ല, ഇല്ല. നമ്മൾ പറയും അല്ലെ, ഇസ്ലാം മത വിശ്വാസ പ്രകാരം പ്രവാചകർ തിരുമേനി പറഞ്ഞു, പിന്നെ എന്താണ്, പിന്നെ മാതാപിതാക്കൾ അമ്മയുടെ അമ്മയുടെ കാലടിയിലാണ്, ഉമ്മയുടെ കാലടിയിലാണ് സ്വർഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഉമ്മാന്റെ കാലടിയിലാണ് സ്വർഗം എന്ന ഡയലോഗും പറഞ്ഞ് നടക്കുക എന്നല്ലാതെ ഉമ്മയുടെ ക്വാളിറ്റി ഇല്ല അല്ലേ. കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചു കൊന്ന് പിന്നെ വേറെ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഉമ്മ, അത് ഉമ്മയാണോ? ഇനി കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നില്ല ചില ആളുകൾ, ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുകയാണ്. നെഗറ്റീവുകൾ നിരന്തരമായി കൊടുത്തുകൊണ്ട് ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുന്ന അമ്മമാരുണ്ട്, ഉമ്മമാരുണ്ട്. കാലടിയിലാണോ സ്വർഗം? അപ്പൊ ഉമ്മ ഉമ്മയായിരിക്കണം. ആ ഉമ്മയാവാൻ തീർച്ചയായും നമ്മുടെ രീതികൾ നമ്മൾ മാറ്റം വരുത്തേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴും പറയും,
എന്റെ കുട്ടി അനുസരിക്കുന്നുണ്ടല്ലോ, അല്ലെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്, ഞാൻ വരച്ച വരയിൽ നിൽക്കും, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുള്ളൂ. അതൊന്നുമല്ല, നമ്മൾ വരച്ച വരയിൽ നിർത്തുക, കണ്ണുരുട്ടി പേടിപ്പിച്ചിട്ടോ അടിച്ചിട്ടോ ഇടിച്ചിട്ടോ കുട്ടി അനുസരിക്കലല്ല അനുസരണം. അതല്ലാതെ തന്നെ കുട്ടി നമ്മുടെ റൂട്ടിലേക്ക് വരണം. എങ്ങനെയാണ് നമ്മുടെ മക്കളെ നേർവഴിയിലേക്ക് കൊണ്ടുവരിക? എങ്ങനെയാണ് നമ്മുടെ മക്കളെ അനുസരണയുള്ളവരാക്കുക? എങ്ങനെയാണ് നമ്മുടെ മക്കളെ സ്നേഹമുള്ളവരാക്കുക? നമ്മൾ അറിയേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വിശാലമായി ചർച്ച ചെയ്യുന്ന ഒരു പ്രോഗ്രാം വരാനിരിക്കുന്നുണ്ട്. ഏതായാലും അതിനെക്കുറിച്ച് ഞാൻ പറയാം. അതിന്റെ മുന്നേ നമ്മൾ പാരന്റ് എന്ന നിലയിൽ, അല്ലെ ഒരു നല്ല അമ്മ എന്ന നിലയിൽ, സോറി ഹലോ സർ. യെസ് യെസ്, ഓക്കെ. വളരെ പ്രധാനപ്പെട്ട ഒരു കോൾ ആയതുകൊണ്ട് കേട്ടോ അടുത്തെ. സോറി, ഹലോ ഹലോ ഹലോ, എന്നെ കേൾക്കുന്നുണ്ടോ? യെസ്, ഓക്കെ, താങ്ക് യു. അപ്പൊ തീർച്ചയായും നല്ല ഒരു അമ്മയായി തീരാൻ ആവശ്യമായ കുറച്ച് കാര്യങ്ങൾ, ഒരു അറേ കാര്യങ്ങൾ ഞാനൊന്ന് സൂചിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ, ഹലോ. ഒന്നാമത്തേത്, വാട്ട് യു ഡു മാറ്റേഴ്സ്. നമ്മളൊരു അമ്മയാവുക, നല്ല ഒരു പാരന്റ് ആവുക എന്നതിൽ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാട്ട് യു ഡു മാറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് എന്റെ മകൻ അങ്ങനെയാവണം, എന്റെ മകൻ ഇങ്ങനെയാവണം, അല്ലെ എന്റെ മകൾ അങ്ങനെയാവണം, എന്നെ അനുസരിക്കണം, അല്ലെ ഇന്ന സ്വഭാവം കാണിക്കണം, നല്ല രീതിയിൽ പെരുമാറണം, സത്യസന്ധത കാണിക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആദ്യമായി നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ എങ്ങനെയാണ്. എന്താണ് ഞാൻ എങ്ങനെയാണ്? ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തോന്നിയ പോലെ ജീവിക്കുകയാണ്, ഞാൻ സത്യസന്ധത കാണിക്കുന്നില്ല, ഞാൻ ആളുകളോട് വളരെ റോങ് ആയിട്ടാണ് പെരുമാറുന്നത്, ഇങ്ങനെയുള്ള ഒരാളാണ്. എന്നിട്ട് ഞാൻ പറയുന്നു എന്ത്? എന്റെ കുട്ടിയോട് പറയുന്നു, നീ നന്നാവണം, നല്ല കുട്ടിയാവണം, അനുസരണയുള്ള കുട്ടിയാവണം, സ്നേഹമുള്ള കുട്ടിയാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കുട്ടി നന്നാവോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം നമ്മുടെ മക്കൾ കണ്ടു വളരുകയാണ്. എന്താണ്? നമ്മുടെ മക്കൾ നമ്മളെ കണ്ടു വളരുകയാണ്. അതല്ലാതെ കേട്ട് പഠിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ആ കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് നമ്മുടെ മക്കൾ എന്താവുന്നത്, വളർന്നുകൊണ്ടിരിക്കുന്നത്. ഉപ്പ എങ്ങനെയാണ്, എന്റെ ഉമ്മ എങ്ങനെയാണ് ഉപ്പാനോട് പെരുമാറുന്നത്, സ്നേഹത്തോടു കൂടെയാണോ പെരുമാറുന്നത്, എന്റെ ഉപ്പ എങ്ങനെയാണ് ഉമ്മാനോട് പെരുമാറുന്നത്, അല്ലെ ഉമ്മ എങ്ങനെയാണ് തിരിച്ചു പെരുമാറുന്നത്, ഇതെല്ലാം കുട്ടി കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കുട്ടി ഒബ്സർവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രീതി നമ്മൾ മാറ്റേണ്ടതുണ്ട്. പാരന്റിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വാട്ട് യു ഡു മാറ്റേഴ്സ്. എന്താണ്? നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, ഒരമ്മ എന്ന നിലക്ക് നിങ്ങൾ എങ്ങനെയാ ജീവിക്കുന്നത്,
അപ്പൊ കുട്ടിയെ നന്നാക്കാൻ വേണ്ട ആദ്യത്തെ അല്ലെ നമ്മൾ ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മൾ മാറുക എന്നതാണ്. അത് ലോകം നന്നാക്കാനായാലും ആളുകളെ നന്നാക്കാനായാലും മറ്റുള്ളവരെ നന്നാക്കാനായാലും ഭാര്യയെ നന്നാക്കാനായാലും ഭർത്താവിനെ നന്നാക്കാനായാലും കുട്ടികളിൽ മാറ്റം ഉണ്ടാക്കാനായാലും ചെയ്യേണ്ട കാര്യം എന്താണ്? ബി യുവർ സെൽഫ് ഫോർ ബെറ്റർ യു. ബി യുവർ സെൽഫ്. നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ മാറുക. ഞാൻ നല്ല ഒരു അമ്മയാവുക. ഞാൻ എങ്ങനെ പെരുമാറണം? എങ്ങനെ പെരുമാറിയാലാണ് എന്റെ കുട്ടിക്ക് ആ ശീലം ഉണ്ടാവുക? ഏത് കാര്യമായാലും, നമ്മുടെ നിത്യജീവിതമായാലും നമ്മുടെ ജീവിതത്തിലെ പെരുമാറ്റമായാലും ആരാധനാ കർമ്മങ്ങളായാലും കുട്ടിയെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ കുട്ടിയെ ഉപദേശിക്കുക എന്നതല്ല, ആ കുട്ടി കാണുക, നമ്മൾ നല്ല രീതിയിൽ പെരുമാറുക എന്നതാണ്. ഓക്കെ, നമ്പർ വൺ. രണ്ട്, ബി ഇൻവോൾവ് ഇൻ യുവർ ചിൽഡ്രൻസ് ലൈഫ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ ജീവിതത്തിൽ എന്താവണം? പങ്കാളിയാവണം. അതിൽ നിങ്ങൾ കൂടെ എന്ത് ചെയ്യണം? നിങ്ങളുടെ കുട്ടിയുടെ കൂടെ ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞത്. കുട്ടി അങ്ങനെ വളർന്നു പോകുന്നു. ചില പാരന്റ്സിനെ കാണാം, കുട്ടി അങ്ങനെ വളർന്നു പോകുന്നു, ആ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയൊന്നും ഉണ്ടാവില്ല. രാവിലെ ആള് ജോലിക്ക് പോകുന്നു, രാത്രി തിരിച്ചു വരുന്നു, മക്കള് സ്കൂളിൽ പോയോ പോയില്ലയോ, പഠിച്ചോ പഠിക്കുന്നുണ്ടോ, രോഗമുണ്ടോ രോഗമില്ലയോ, സുഖമുണ്ടോ എന്താ അവസ്ഥ, ഇതൊന്നും നോക്കാത്ത ആളുകൾ ഉണ്ടാവും. ഇതേപോലെ തന്നെ അമ്മമാര്, അവരവരുടെ ടെൻഷനെ ജീവിതം അത് ഇത് അങ്ങനെ പോകുന്നു. രാവിലെ ചായ കാച്ചുന്നു, ചായ വെച്ചു കൊടുക്കുന്നു, ഉച്ചക്ക് ചോറ് വെച്ചു കൊടുക്കുന്നു, സോറി രാത്രിയിൽ എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പൊ എന്താണ്, അതങ്ങനെ പിന്നെ അങ്ങനെ അങ്ങനെ നടന്നു പോവുകയാണ്. അതല്ല വേണ്ടത്. അപ്പൊ അവിടെ എന്താ വേണ്ടത്? കൃത്യമായ ഇടപെടലുകൾ നടത്തുന്ന ഒരു പാരന്റ് ആയിരിക്കണം, കൃത്യമായ ഇടപെടലുകൾ നടത്തുന്ന ഒരു അമ്മയായിരിക്കണം. എന്ന് വെച്ചാൽ കുട്ടിയുടെ കാര്യങ്ങൾ എന്തെല്ലാം, ദൈനംദിന കാര്യങ്ങളിൽ ഏതെല്ലാം കാര്യത്തിൽ നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ സാധിക്കും, നിങ്ങൾക്ക് ഇടപെടാൻ സാധിക്കും, അത് നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുക. അതേപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമായ സമയം കൊടുക്കുക. കുട്ടികൾക്ക് ആവശ്യമായ സമയം കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ക്വാളിറ്റി ടൈം, ഒരു നിശ്ചിതമായ സമയം അവരെ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുക. എന്താണ്? അവരെ കേൾക്കാൻ വേണ്ടിയിട്ട്. ചെറിയ കുട്ടിയായാലും പ്രായമുള്ള കുട്ടിയായാലും ഏത് പ്രായത്തിലുള്ള കുട്ടികളായാലും, കൊച്ചുകുട്ടികളായാലും കൗമാര പ്രായത്തിലുള്ള കുട്ടികളായാലും അവരിൽ എന്ത് ചെയ്യണം? അവരിൽ കൃത്യമായ ഇടപെടൽ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. അതായത് ഫിസിക്കലായും മെന്റലായും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള, അവരെ കൂടെയുള്ള, അതായത് എന്റെ കൂടെ എന്റെ അമ്മയുണ്ട്, എന്റെ അച്ഛനുണ്ട്, എന്റെ കൂടെ എന്റെ ഉമ്മയുണ്ട്, എനിക്ക് എല്ലാത്തിനും എന്റെ ഉമ്മയുണ്ട്, എനിക്ക് പറയാനും എന്നെ കേൾക്കാനും എന്റെ ഉമ്മയുണ്ട് എന്ന തോന്നൽ നിങ്ങളെ കുട്ടിക്ക് ഉണ്ടാക്കുക. അതാണ് ഒരു നല്ല പാരന്റ് ആവാൻ വേണ്ട, എന്താണ് ഒരു നല്ല പാരന്റിന്റെ ഒരു ഒരു പ്രധാന ലക്ഷണമാണ് തന്റെ കുട്ടിയുടെ കൂടെയുണ്ട് എന്ന തോന്നൽ കുട്ടിക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ചുരുക്കത്തിൽ ബി വിത്ത് ദം ഇൻ എവരിതിങ്. എല്ലാത്തിലും നിങ്ങളുടെ കുട്ടിയോടൊപ്പം നിങ്ങളുടെ മക്കളോടൊപ്പം നിങ്ങൾ ഉണ്ടാവുക എന്നത് ഒരു പ്രധാനമായ ഒരു കാര്യമാണ്. യെസ്, വെരി ഗുഡ്. അവരുടെ ഒരു നല്ല ഫ്രണ്ടായി നമ്മൾ മാറണം, തീർച്ചയായിട്ടും. പലപ്പോഴും പണ്ടുള്ള ഒരു രീതി നമുക്കറിയാം, പണ്ടുള്ള രീതി എന്ന് പറയുമ്പോൾ എല്ലാവരുടേതും അങ്ങനെ ആയിരിക്കില്ല, ഏറെക്കുറെയൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. പിന്നെ പാരന്റ്സ് ബാപ്പ എന്ന് പറയുമ്പോൾ ഒരു ഗൗരവമുള്ള ഒരു ഭാവം, അല്ലെങ്കിൽ ചില ഉമ്മമാരും ഭയങ്കര ഒരു ബാപ്പ ഉമ്മ എന്ന് പറഞ്ഞ് മക്കൾക്ക് ഒരു പേടി സ്വപ്നമായിരുന്നു. ആ രീതിയിൽ നിന്ന് നമ്മൾ ഒരുപാട് മാറേണ്ടതുണ്ട്. അപ്പോ അതുകൊണ്ട് അവരിലേക്ക് നമ്മൾ എത്രത്തോളം നമുക്ക് ഇറങ്ങി ചെല്ലാൻ സാധിക്കണം, അത്രയും നമുക്ക് നമ്മുടെ മക്കളെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ സാധിക്കും. അഥവാ അവരെ ഏറ്റവും നന്നായി അറിയുന്നത് നമ്മൾ തന്നെയായിരിക്കണം. എന്റെ മകനെ എന്റെ മകളെ ഏറ്റവും നന്നായി അറിയുന്നത് ഞാനായിരിക്കണം. ഇതില്ലെങ്കിൽ എന്താ പ്രശ്നം? ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? നമ്മുടെ മക്കൾ നമ്മളോട് അത്ര റാപ്പോ ഇല്ല, അത്ര കണക്ഷൻ ഇല്ല എങ്കിൽ, നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞാൽ, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും അപകടം ഉണ്ടാക്കുന്ന ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരെ ജീവിതം വഴിതിരിഞ്ഞു പോകുന്ന ഒരു അപകടത്തിലേക്ക്, അല്ലെ മറ്റൊരുത്തനിലേക്ക് മറ്റൊരുത്തിയിലേക്ക്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അപകടത്തിലേക്ക് നമ്മുടെ മക്കൾ പോവുകയാണെങ്കിൽ, ആ മക്കൾക്ക് നമ്മളോട് പറയാനുള്ള, അല്ലെ അവരുടെ ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടെങ്കിൽ അത് പറയാനുള്ള ഒരു ബ്ലോക്ക് ആയിരിക്കും. നമുക്ക് ഈ ഒരു ശീലമില്ലെങ്കിൽ എന്താ വേണ്ടത്? നമുക്കൊരു ശീലം വേണം. മക്കൾ അങ്ങനെ പോയതിന് ശേഷം, മക്കൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, മോളെ നിനക്ക് എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഇല്ല, പറയില്ല. കാരണം അതൊരു ശീലമാക്കി മാറ്റണം. എന്താണ്? കുട്ടി പറയുന്ന ശീലമല്ല, കുട്ടിയോട് ചോദിക്കുന്ന ശീലം നമുക്ക് ഉണ്ടാവുക.
എല്ലാ ദിവസവും നമ്മുടെ മക്കളെ കേൾക്കാനുള്ള ചെറിയൊരു സമയം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുക, അവരെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇടപെടുക. അതല്ല എങ്കിൽ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾക്ക് അവർ മറ്റൊരാളെ കണ്ടെത്തും. അതിനായിട്ട് അവരോടൊപ്പം സമയം ചെലവഴിക്കുന്നത് അവരെ കേൾക്കാനായി പ്രധാനമായി ഒരു ഒരു നല്ല ലിസണറായി നമ്മൾ മാറുക. ഓക്കെ, മൂന്നാമതായി അഡാപ്റ്റ് യുവർ പാരന്റിങ് ടു ഫിറ്റ് യുവർ ചൈൽഡ്. നമ്മളുടെ പാരന്റിങ് അവരുമായിട്ട് മാച്ച് ആവുന്ന തരത്തിലാവുക. ഞാൻ തൊട്ട് നേരത്തെ പറഞ്ഞു, രണ്ട് തരം നേരത്തെ കാലത്തൊക്കെ നടക്കുന്ന ഒരു പാരന്റിങ് രീതി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊക്കെ നടക്കുന്ന ഒരു പാരന്റിങ് രീതി, ബാപ്പയും ഉമ്മയും ഒരു പേടി സ്വപ്നമാണെങ്കിൽ, ബാപ്പയും ഉമ്മയും ഒരു ഒരു ഭയപ്പെടുത്തുന്ന ഒരു മുഖമായിരുന്നെങ്കിൽ, ഇന്നത്തെ കാലത്ത് അത് മാറിയിരിക്കുന്നു. നമ്മൾക്ക് കിട്ടിയത് അവർക്ക് കൊടുക്കുന്ന രീതി നമ്മൾ അവസാനിപ്പിക്കുക. നമ്മൾ എന്താ ചെയ്യുന്നത്? എന്റെ ബാപ്പയിൽ നിന്ന് ഇങ്ങനെയാണ്, എന്റെ ബാപ്പ ഇങ്ങനെയാ വളർത്തിയത്, എന്റെ ഉമ്മ ഇങ്ങനെ വളർത്തിയത്, നമ്മൾ പോലും അറിയാതെ നമ്മൾ അത് എന്താ പറയാ, ആ സ്വഭാവം നമ്മളിൽ പെട്ടുപോയി. അപ്പൊ അതിനായി നല്ലതിന് മാത്രം നമ്മുടെ മക്കൾക്ക് കൊടുക്കുക. ഏത്? നമ്മുടെ പാരന്റ്സിൽ നിന്ന് കിട്ടിയ എന്തെങ്കിലും ഉണ്ടോ അത് നല്ലത് മാത്രം കൊടുക്കുക. അതല്ല, അന്നത്തെ അവരുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് അവർക്ക് പരിമിതി ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ന് ആ പരിമിതികളില്ല, പല കാര്യങ്ങൾക്കും പരിമിതിയില്ല. എന്നാലോ ഇന്നും നമ്മൾ അന്നത്തെ കഥ പറയാണ്. അതല്ലാതെ അവരിലേക്ക് നമ്മൾ എത്രത്തോളം ഇടപഴകാൻ സാധിക്കുമോ അത്രത്തോളം നമ്മൾ അവരിലേക്ക് ഇറങ്ങി ചെല്ലുക. പണ്ടത്തെ കഥ എന്നാൽ, പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് 10 വയസ്സായിരുന്നു എന്റെ ബാപ്പ തരല്. ആ 10 വയസ്സാണുണ്ട്, 10 വയസ്സൊക്കെ അന്നേരം പിന്നെ പിന്നെ എന്ത് കിട്ടായിരുന്നു, ജോക്കർ എന്താണ് അല്ലേ, മിഠായിയോ കിട്ടായിരുന്നു. ഇന്ന് 10 വയസ്സൊക്കെ എന്ത് കിട്ടും? അപ്പൊ കാളവണ്ടി കാലത്തെ പിന്നെ പിന്നെ പാരന്റിങ് അവസാനിപ്പിക്കുക. അന്ന് എന്റെ ബാപ്പ അങ്ങനെയായിരുന്നു. അന്ന് ഞങ്ങള് പിന്നെ 4 കിലോമീറ്റർ നടന്നിട്ടായിരുന്നു സ്കൂളിൽ പോയാൽ. ആ 4 കിലോമീറ്റർ നടന്നിട്ട് ഇന്നാരെങ്കിലും 4 കിലോമീറ്റർ നടന്ന് സ്കൂളിൽ പോകുന്നുണ്ടോ? ഇന്നാരെങ്കിലും പോകുന്നുണ്ടോ? ഇല്ല. എന്നാ പിന്നെ എന്തിനാ ഇത് പറയുന്നത്? അപ്പൊ ഇത്തരത്തിലുള്ള ഡയലോഗുകളൊക്കെ അടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ ഇപ്പോഴും ഇല്ലായികല്ലായികല്ല. അപ്പൊ അതിന് അപ്പൊ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഇന്നത്തെ പാരന്റിങ് രീതികൾ പഠിക്കുക തന്നെ. പല ആളുകളെ ഇതേപോലുള്ള ഒരു ട്രെയിനിങ് സെഷനിലേക്ക്, ഇതേപോലുള്ള ഒരു ക്ലാസ്സിലേക്കൊക്കെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാരും ചോദിക്കുക, എന്താണ് ഇതിനൊക്കെ ഇപ്പൊ ക്ലാസ് പോകേണ്ടതുണ്ടോ? നമ്മളമ്മയും ബാപ്പയൊക്കെ മക്കളെ പോറ്റിയത് ഇപ്പൊ ക്ലാസ് പോയിട്ടായിരുന്നോ? അതെ, കാളവണ്ടി ഇപ്പൊ പറഞ്ഞ ന്യൂജൻസിന് അറിയില്ല എന്നാ പറയുന്നത്. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മക്കളെ അറിഞ്ഞു വളർത്തണമെങ്കിൽ നമ്മൾ പഠിക്കണം. അത്യാധുനിക കാലഘട്ടത്തിലുള്ള മക്കളാണെങ്കിൽ ഈ മക്കളോടൊപ്പം സഞ്ചരിക്കാൻ ഈ മക്കളുടെ ചിന്താഗതി എന്താണ്, ഈ കാലഘട്ടത്തിലുള്ള മക്കളുടെ ചിന്താഗതി എന്താണ്, അവരുടെ ചിന്തയോടൊപ്പം നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ, അവരോടുന്ന സമയത്ത് ഈ പഴയ വണ്ടിയായിട്ട് നമ്മൾ ഓടിക്കഴിഞ്ഞാൽ കെതച്ചു പോകും. മനസ്സിലായില്ലേ? ബെൻസ് BMW കാറിൽ യാത്ര ചെയ്യുന്ന നമ്മുടെ മക്കളാണ്, റോൾസ് റോയ്സിലേക്ക് യാത്ര ചെയ്യുന്ന നമ്മുടെ മക്കളാണ്, അവരെ കൂടാണ് നമ്മൾ ഈ മട്ടിപ്പൈൻ അടിച്ച പഴയ ജീപ്പിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെന്ത് ചെയ്യണം? നമ്മൾ ഈ കാലഘട്ടത്തിലുള്ള പാരന്റിങ് രീതികൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. അതല്ലാതെ എന്റെ കുട്ടി നന്നാന്നില്ല, സ്വഭാവക്കേടാണ്, ഭയങ്കര ദേഷ്യാണ്, ഭയങ്കര വാശിയാണ്, പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കൂല, തീരെ അനുസരണല്ല, അങ്ങനെയാണ് പഠിക്കുക, ഇങ്ങനെയാണ്, ആ കച്ചറയാണ്, ഈ കച്ചറയാണ്, പരാതികൾ ഒരുപാടുണ്ട്. ഞാൻ ആരെയും മോശം പറയുന്നില്ല, നമ്മൾ എല്ലാവരിലെയും മക്കളിൽ ഇതേപോലുള്ള വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്? നമ്മൾ മാറ്റത്തിനെ അംഗീകരിക്കാൻ തയ്യാറല്ല, പുതിയൊരു സാധനത്തിനെ ഉൾക്കൊള്ളാൻ തയ്യാറല്ല. മാറ്റത്തിനെ അംഗീകരിക്കാത്തവർക്ക് വിജയമില്ല, മാറ്റത്തിനെ അംഗീകരിക്കാത്തവർക്ക് വിജയമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഇന്നല്ലാഹു ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. സർവശക്തനായ നാഥൻ ഒരു ജനതയെ മാറ്റം വരുത്തൂല, ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. അവർ സ്വമേധയാ മാറ്റത്തിന് തയ്യാറാവാത്തടത്തോളം. അപ്പൊ ഇവിടെ അപ്പൊ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതേപോലുള്ള മിറാക്കിൾ ഓഫ് പാരന്റിങ് എന്നൊരു പ്രോഗ്രാം ചർച്ച ചെയ്യപ്പെടുന്നത്. ഞാൻ വിശദമായി പറയാം. ഇനി വരാൻ പോകുന്ന 15 ലൈവ് സെഷൻ, ഇതേപോലെ 1.5 മണിക്കൂർ വീതമുള്ള ലൈവ് ഇന്ററാക്റ്റീവ് സെഷനുകൾ, ഓരോ വിഷയങ്ങളും എടുത്തെടുത്ത് കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഓരോരോ പ്രശ്നങ്ങളും എടുത്തെടുത്ത് പറഞ്ഞ് അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന, അഥവാ 1.5 മണിക്കൂർ വീതമുള്ള 15 ലൈവ് സെഷനുകളുള്ള ഒരു പ്രോഗ്രാം, മിറാക്കിൾ ഓഫ് പാരന്റിങ്ങിന്റെ ഒരു അഡ്വാൻസ്ഡ് സെഷൻ വരാനിരിക്കുന്നുണ്ട്. ഓക്കെ, അതിനെ കുറിച്ച് ലാസ്റ്റ് ചർച്ച ചെയ്യാം. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മുടെ മക്കളോട് എത്രത്തോളം നമ്മൾക്ക് പൊരുത്തപ്പെട്ടുകൊണ്ട് അവരിലേക്ക് ഇറങ്ങുക,
ഞാൻ വേറെയാണ്, ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ ഉമ്മ എന്ന് പറഞ്ഞ എന്തോ സംഭവമാണ്, ബാപ്പ എന്ന് പറഞ്ഞ ഭയങ്കര സംഭവമാണ്, അതെന്റെ മോനാണ്, അത് ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കണം, അതിന്റെ തലേ കയറണം എന്നൊരു ചിന്തയിൽ നിന്ന് നമുക്ക് എത്രത്തോളം മാറാൻ സാധിക്കുക. കുട്ടികൾ നമ്മുടെ കയ്യിലേക്ക് വരും വളരെ ഈസി ആയിട്ട്. നമ്മുടെ സുഹൃത്തിനെ പോലെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചു കൊണ്ട് നമ്മുടെ കൂടെ നടക്കും. പിന്നെയോ ഈ കാലഘട്ടത്തെ മക്കളുടെ ചിന്തക്കനുസരിച്ച് നേരിയ ഒരു മാറ്റം നമ്മൾ കൂടെ വരുത്തുക, രീതിയിൽ ചെറിയൊരു മാറ്റം വരുത്തുക. യെസ്, അടുത്ത പോയിന്റിലേക്ക് വരാം. ഹെൽപ് ഫോസ്റ്റർ യുവർ ചിൽഡ്രൻസ് ഇൻഡിപെൻഡൻസ്. നമ്മുടെ കുട്ടികൾ, ഓക്കെ സ്ക്രീൻ ലാസ്റ്റ് ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മുടെ കുട്ടികൾ പോയിന്റുകൾ ലാസ്റ്റ് ചെയ്യാൻ പറയാം. ഓക്കെ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ മക്കളുടെ സ്വാതന്ത്ര്യം, അവർക്കുള്ള സ്വാതന്ത്ര്യം നമ്മൾ അനുവദിച്ചു കൊടുക്കുക. പലപ്പോഴും ഒരു ഒരു അടിമത്ത രീതിയിലാണ് ചില പാരന്റ്സ് മക്കളെ വളർത്തുന്നത്. കുട്ടിയായാലും അങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, അത് മിണ്ടാൻ പാടില്ല, ഇത് മിണ്ടാൻ പാടില്ല, ഇതൊക്കെ പറയുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇതൊക്കെ പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇതൊക്കെ പറയുമ്പോൾ കുട്ടിയുടെ സ്വാതന്ത്ര്യ ബോധം അസ്തമിച്ചു പോകുന്നു. സ്വാതന്ത്ര്യ ബോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ കുട്ടിയാണെങ്കിൽ ഈ ഒരു ശീലം അടിച്ചമർത്തുന്ന ഈ ഒരു ശീലത്തിൽ, അല്ലെങ്കിൽ അതിലൊരു ഒരു അടിമയെ പോലെ വളരുന്ന കുട്ടി, മുതിർന്ന ഒരു കുട്ടിയായി 18 വയസ്സോ 20 വയസ്സോ 25 വയസ്സോ 30 വയസ്സോ ആകുമ്പോഴും സ്വാതന്ത്ര്യമില്ല. ഒരു കാര്യം പറയാൻ നോക്കുമ്പോൾ അവന് ധൈര്യമല്ല. കാരണം എന്താണ്? എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുമ്പോ കുട്ടി എന്തെങ്കിലും പറയുമ്പോ എതിര് പറയാണോ, മിണ്ടാതിരിക്കേടാ, ന്യായം പറയാണോ, മിണ്ടാതിരിക്കേടാ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? കുട്ടിയെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം അടിച്ചമർത്തി. കുട്ടി എതിര് പറയുക എന്നത് നെഗറ്റീവ് മാത്രമല്ല, പോസിറ്റീവും ഉണ്ട്. കാരണം എന്റെ കുട്ടിക്ക് പ്രതികരണ ശേഷിയുണ്ട്. അപ്പൊ നമ്മൾ അറിയണം ഏത് ഘട്ടത്തിൽ പറയണം, പറയേണ്ടത് വിശദമായി ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പൊ നമ്മുടെ മക്കൾക്ക് ആവശ്യമായ സ്വാതന്ത്ര്യം ഏതൊക്കെ കാര്യത്തിലുണ്ട്? അവർക്ക് പറയാനും പാടാനും ചിരിക്കാനും കളിക്കാനും ഉല്ലസിക്കാനും പിന്നെ അങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് അനുവദിച്ചു കൊടുക്കേണ്ടതുണ്ട്, അത് നമ്മൾ അറിയുക, അനുവദിച്ചു കൊടുക്കണം. അല്ല എങ്കിൽ നമ്മളുടെ നിയന്ത്രണം കൊണ്ട് ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും. പ്രതികരണ ശേഷിയില്ലാത്ത ഒരു കുട്ടിയായി നിങ്ങളുടെ കുഞ്ഞു മാറുമ്പോൾ, നിങ്ങളുടെ മകൻ മാറുമ്പോൾ, 30ഓ 35ഓ വയസ്സായ ആളുകൾ, 40ഓ വയസ്സായ ആളുകൾ ആണാവട്ടെ പെണ്ണാവട്ടെ, പ്രതികരിക്കാൻ കഴിയാത്തവരായി മാറുന്നതിന്റെ കാരണം പാരന്റിംഗിൽ വന്നുപോയ മിസ്റ്റേക്കാണ്. നമ്മള് വിശദമായി ഇന്ന് ചിലപ്പോ അത് വിശദമായി ചർച്ച ചെയ്യാൻ പറ്റില്ലെങ്കിലും അടുത്ത നമ്മളുടെ സെഷന് വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് പഴയ കാലത്ത് പാരന്റിംഗിൽ വന്നുപോയ ചില പോരായ്മകൾ. അതിന് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അഥവാ ആത്മവിശ്വാസമില്ലായ്മ, സന്തോഷമില്ല, സമാധാനമില്ല, ഒരു കാര്യം നേടിയെടുക്കാൻ കഴിയുമോ എന്നുള്ള ആവലാതി, ആ പിന്നെ എന്താ പറയുക, ഉത്കണ്ഠ, മറ്റു പല കാര്യങ്ങളിലുള്ള ഭയം, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? പാരന്റിംഗിൽ വന്നുപോയതാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായും നമ്മുടെ മക്കളുടെ സ്വാതന്ത്ര്യം നമ്മൾ അനുവദിച്ചു കൊടുക്കണം. എവറി ചൈൽഡ് ഈസ് എൻ ഇൻഡിവിജ്വൽ. എല്ലാ കുട്ടിക്കും അവരുടേതായ വ്യക്തിത്വം ഉണ്ട്. അല്ലെങ്കിൽ എവറി വൺ ഹാസ് എ യുണീക് മോഡൽ ഓഫ് ദ വേൾഡ്. എല്ലാവരും വ്യത്യസ്തമായ മോഡലുകളാണ്, അല്ലെ, വ്യത്യസ്തമായ കഴിവുള്ള കുട്ടികളാണ്. എന്റെ കുട്ടിക്ക് അവന്റേതായ ഒരു വ്യക്തിത്വം ഉണ്ട്, അതിന് വളർത്തിയെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ട പൊടിപ്പും തൊങ്ങലും നമ്മൾ കൊടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ട വെള്ളവും വളവും നൽകിക്കൊണ്ട് അവനെ വളർത്തുകയാണ് വേണ്ടത്. പലപ്പോഴും കുട്ടി നന്നാവണം എന്ന ചിന്തയിൽ എന്ത് ചെയ്യാണ്? കുട്ടിയെ അടിച്ചമർത്തുകയാണ്. അതേപോലെ പഴയ കാലമാണോ നല്ലത്, ഈ കാലമാണോ നല്ലത്? പഴയ കാലം നല്ലതായിരുന്നു, ഈ കാലം നല്ലത്. കാലത്തിനൊരു ദോഷവും ഇല്ല. ഓരോരോ കാലത്തിലേക്ക് യോഗ്യരായ ആളുകളെ പഠിച്ചവൻ അങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും കാലത്തെ കുറ്റം പറയും. കാലത്തിനൊന്നും കാലത്തിനും കാറ്റിനും കടലിനും ഒന്നും ഒരു കുഴപ്പമില്ല. നമ്മൾക്കാണ് കുഴപ്പമുള്ളത്, നമ്മുടെ രീതിയാണ് മാറ്റേണ്ടത്. കാലത്തിനല്ല പ്രശ്നം, പക്ഷേ അവിടെ ആ പണ്ട് കാലത്തുള്ള ആളുകൾക്ക് ഇതിനുള്ള അവസരങ്ങൾ ഇല്ലായിരുന്നു. ഇതേപോലുള്ള ക്ലാസ്സുകളോ മറ്റൊന്നും ഇല്ല. വികസിത രാജ്യങ്ങളിലൊക്കെ ഇതേപോലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതേപോലുള്ള ഇപ്പോഴല്ല, നേരത്തെ തന്നെ അത്തരം രാജ്യങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെതായ മാറ്റമുണ്ട്. കാലത്തിലല്ല കാര്യം, പാരന്റിങ് രീതിയിലാണ്. തീർച്ചയായിട്ടും രീതിയിലാണ് മാറ്റം വരുത്തേണ്ടത്. അപ്പൊ മക്കൾക്ക് അർഹമായ സ്വാതന്ത്ര്യം അവർക്ക് അനുവദിച്ചു കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. ദെൻ ബി കൺസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഇതെന്തിനാണ്? നമ്മൾ ഒരു തുടർച്ചയുണ്ടായിരിക്കുക. കുട്ടികളെ നന്നാക്കാൻ വേണ്ടിയിട്ട് അല്ലെ, കുട്ടികളോട് ഏതെങ്കിലും ഒരു ഒരു കാര്യം ഉപദേശിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഇന്ന് ഒന്ന് പറയുക, നാളെ വേറെ പറയുക, അതല്ല. ഇന്ന് ഒരു നിയമം ഉണ്ടാവുക,
നാളെ വേറെ നിയമം ഉണ്ടാവുക, ആ രീതി നമ്മൾ ഇല്ലാതിരിക്കുക. അപ്പൊ മക്കൾ ചോദിക്കും, ഏത് ഫസ്റ്റ് ഞാൻ പറഞ്ഞു നമ്മൾ ആദ്യം മാറണം, നമുക്കൊരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാവണം എന്ന് പറഞ്ഞ പോലെ മക്കൾ ചോദിക്കും, അല്ല മെനിയാം അല്ലായിരുന്നു ഉപ്പ അങ്ങനെ പറഞ്ഞത്, അല്ലെ മെനിയാം അല്ലായിരുന്നു ഉമ്മ അങ്ങനെ പറഞ്ഞത്, ഇന്ന് ഇങ്ങനെ എന്താ പറയുന്നത് എന്ന് നമ്മൾ മക്കൾ ചോദിക്കും. അപ്പൊ എന്താണ്, കൃത്യമായ ഫോളോ അപ്പ് ഉണ്ടായിരിക്കണം. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ കുട്ടിയോട് ഉപദേശിച്ചു കഴിഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ അത് എന്ത് ചെയ്യുക, കൃത്യമായ ഒരു ഫോളോ അപ്പ് ഉണ്ടായിരിക്കുക. അപ്പൊ ഏതൊരു കാര്യം നമ്മുടെ മക്കളിൽ മാറ്റം ഉണ്ടാക്കാനും നല്ല ഒരു നല്ല ശീലം ഉണ്ടാക്കുക. എന്താണ്, ഉപദേശമല്ല പ്രധാനം, ശീലമാണ്. ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. പെരുമാറ്റമായാലും ഒരു നല്ല പെരുമാറ്റം ഒരു ശീലമാക്കുക. സ്നേഹത്തോടു കൂടെ സംസാരിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. അപ്പോ ഏതൊരു കാര്യമായാലും നമ്മൾ അവരെ ഉപദേശിക്കുന്നതായാലും വേറെ എന്തെങ്കിലും കാര്യമായാലും, അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്, ഇവിടെ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ കുട്ടിയുടെ കൂടെ കുട്ടിയിൽ ആ മാറ്റം ഉണ്ടാവാൻ വേണ്ടി നമ്മൾ തുടർച്ച ഉണ്ടായിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ദെൻ അവോയ്ഡ് ഹാഷ് ഡിസിപ്ലിൻ. അവോയ്ഡ് ഹാഷ് ഡിസിപ്ലിൻ, അതായത് കഠിനമായ അല്ലെങ്കിൽ അപകടകരമായ രീതിയിലുള്ള കുട്ടികളെ എന്താ പറയാ, പട്ടാളച്ചിട്ട, എന്താണ് ഞാൻ പറയാ, പട്ടാളച്ചിട്ട, പട്ടാളച്ചിട്ട ഒഴിവാക്കുക. പട്ടാളച്ചിട്ട എന്നാൽ ചില പാരന്റ്സിന് ഭയങ്കര നിർബന്ധമായിരിക്കും, പിന്നെ ഞാൻ പറയും പോലെ തന്നെ അങ്ങനെയാവണം ഇങ്ങനെയാവണം. ആ സമയത്ത് പിന്നെ ഈ ഭയങ്കര കണിശത കാണിക്കുന്ന കുട്ടികൾ, ഭയങ്കര കണിശത കാണിക്കുന്ന പാരന്റ്സിന്റെ കുട്ടികൾ പലപ്പോഴും അപകടത്തിലേക്ക് പോകുന്നതായി കാണുന്നുണ്ട്. അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അതായത് ടി എ സൈക്കോളജിയിൽ ക്രിട്ടിക്കൽ പാരന്റിങ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയും. ക്രിട്ടിക്കൽ പാരന്റിങ് ഈഗോ സ്റ്റേറ്റ്, ഭയങ്കര കർക്കശ രീതിയിലുള്ള പെരുമാറ്റം മക്കളോട് കാണിക്കുന്നത് പലപ്പോഴും മക്കൾ എന്താകും, വഴിതെറ്റിപ്പോകാൻ കാരണമാകും. അതേപോലെ തന്നെ ശിക്ഷാരീതി, ശിക്ഷണം, നമ്മൾക്ക് മനസ്സിലാക്കിയ പണ്ട് കാലം മുതൽ പഠിച്ചു വെച്ചതാണ്, കുട്ടികൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷാരീതി എന്ന് പറയുന്നത് ഭയങ്കരമായി ഷൗട്ട് ചെയ്യുകയും അതേപോലെ തന്നെ അടിക്കുകയും ചെയ്യുന്നത്. ഈ രണ്ട് രീതിയും പലപ്പോഴും അപകടം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈ രണ്ട് രീതിയും അപകടം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. കുട്ടികളിൽ മാറ്റം ഉണ്ടാക്കാനുള്ള ടൂള് ഷൗട്ട് ചെയ്യലോ അല്ലെങ്കിൽ അടിക്കലോ മാത്രമല്ല, മറ്റൊരുപാട് വഴികളുണ്ട്, അത് നമ്മൾ പഠിക്കണം. എന്താണ് ഇവിടെ പ്രശ്നം, നമ്മൾ മനസ്സിലാക്കാതെ സംഭവിക്കുന്ന ഒരു അപകടമുണ്ട്. നമ്മൾ കുട്ടിയോട് ഷൗട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അടിക്കുന്ന സമയത്ത് വേറെ ഒരു ലോക നിയമം അവിടെ നടപ്പിലാകും. എന്താണ്, വാട്ട് വി ഗിവ് ഔട്ട് വി ഗെറ്റ് ബാക്ക്, വാട്ട് വി ഗിവ് ഔട്ട് വി ഗെറ്റ് ബാക്ക്. കുട്ടി നന്നാവാൻ വേണ്ടിയിട്ട് ഭയങ്കര കർക്കശമായ പെരുമാറ്റം നടത്തുമ്പോ അല്ലെങ്കിൽ കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അടിക്കുകയും ഇടിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന പാരന്റ്സ് അറിയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് ഇതെന്ത് ചെയ്യും, ഇവര് ഇതേപോലെ തന്നെ ബാക്കിയുള്ള ആളുകളിലേക്ക് കൊടുക്കും. ഒരു പക്ഷേ ഉമ്മാക്കനെ തിരിച്ചു കിട്ടും, അത് വേറെ വിഷയം. എന്താണ്, തെറ്റ് ചെയ്താൽ അതിന് ശിക്ഷയായി കുട്ടി മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ അടിക്കുകയാണ്. ഇതേ കുട്ടിയിൽ ഉണ്ടായി വരുന്ന വേറൊരു ക്യാരക്ടർ എന്താണ്, നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കുട്ടി എടുക്കുന്ന, അല്ലെങ്കിൽ ഇയാൾ ഇവൻ വളർന്നു വലുതായ ആള് എന്താ ചെയ്യാ, അടിപിടി ഉണ്ടാക്കി നാട്ടിൽ കച്ചറ ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരികയാണ്, എന്നിട്ട് എന്റെ മോക ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഈ മോന് അടിക്കണം, അടിപിടി എന്നത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല, മാറ്റത്തിനുള്ള ഒരു ടൂളാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തത് ആരാണ്, അമ്മ തന്നെ. ഉമ്മ തന്നെയാണ് ഇത് പഠിപ്പിച്ചു കൊടുത്തത്. പിന്നെ കരഞ്ഞിട്ട് കാര്യമുണ്ടോ, ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ മാറ്റത്തിനുള്ള ടൂളുകൾ എടുക്കുമ്പോ അപകട സാധ്യതയുള്ള ടൂളുകൾ നിങ്ങൾ എടുക്കാതിരിക്കുക. അടിക്കുക, ഷൗട്ട് ചെയ്യുക എന്നത് വളരെ അപകടമുള്ളതാണ്. നിങ്ങളുടെ ഡോക്ടറിന് മെഡിസിൻ നിങ്ങൾ കുറിച്ച് തരികയാണ്, രണ്ട് മെഡിസിൻ പറയുന്നു. ആ രണ്ട് മെഡിസിനിൽ ഒന്ന് സൈഡ് എഫക്റ്റ് ഉള്ളതാണ്, സൈഡ് എഫക്റ്റ് ഉള്ളതാണ്, ഭയങ്കര അപകട സാധ്യത ഉള്ളതാണ്, എന്നാലും മരുന്നാണ് എന്ന് കരുതിക്കോളൂ. ഒന്ന് അത്ര അപകട സാധ്യതയില്ല, എന്നാൽ ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്, അപകട സാധ്യതയില്ലാത്തത്. പക്ഷേ ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഏറ്റവും അപകട സാധ്യത ഉള്ള, കാരണം എന്തിനാ ഇത് എടുക്കുന്നത്, നാലങ്ങോട്ട് പൊട്ടിച്ചു കൊടുത്താൽ മനസ്സിന് ഉണ്ടാവുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ. ചിലര് പറയുകയും ചെയ്യും, ഞാനൊന്ന് അങ്ങോട്ട് കൊടുത്ത് അപ്പോഴാണ് എനിക്കൊരു സമാധാനം വന്നതെന്ന്. ഇത് നമുക്ക് ആ സമയത്ത് സമാധാനം വരുന്നു എന്നതല്ലാതെ കുട്ടിയിലേക്ക് കൊടുക്കുന്ന അപകടകരമായ ഒരു മെസ്സേജ് ഉണ്ട്. അനിയനുമായിട്ട് അടിപിടി ഉണ്ടാവുമ്പോൾ, അനിയനുമായിട്ട് എന്തെങ്കിലും ഒരു ക്ലാഷ് വരുമ്പോൾ, അനിയനെ അടിക്കുന്നത്, അനിയത്തിയെ അടിക്കുന്നത് ആരിൽ നിന്ന് കിട്ടി, അമ്മയിൽ നിന്ന് കിട്ടി. ഷൗട്ട് ചെയ്യുന്നത് ആരിൽ നിന്ന് കിട്ടി, അമ്മയിൽ നിന്ന് കിട്ടി.
അടിച്ചിട്ടാണ് അടിക്കും അടിച്ചിട്ടാണ് വിഷമം വരുന്നതെന്ന് പറയുന്നു. ഓക്കെ, തീർച്ചയായും അത് മാറ്റണം. എന്തിനാണ് ഇവിടെ മാറ്റണം എന്ന് പറയുന്നത്? കുട്ടികളെ പരിപാലിക്കുമ്പോൾ കുട്ടിയിൽ മാറ്റം ഉണ്ടാക്കാനുള്ള രീതി, പണ്ട് കാലം മുന്നേ നമ്മൾ കണ്ടുവരുന്നത് നന്നായിട്ട് പൊട്ടിച്ചു കൊടുക്കണം, എന്താണ് പിന്നെ അങ്ങനെ വല്ലാതെ കൊഞ്ചിക്കരുത്, കളിപ്പിക്കരുത്, വല്ലാതെ ലാളിക്കരുത്. ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. കൃത്യമായി സ്നേഹത്തോടുകൂടെയാണ് നിങ്ങളെ കുട്ടിയെ വളർത്തേണ്ടത്. കുട്ടിക്ക് സ്നേഹം കൊടുക്കുക, അതല്ലാതെ മറ്റൊരു വഴിയില്ല. അടുത്ത പോയിന്റിലേക്ക് പോകാം. ട്രീറ്റ് യുവർ ചൈൽഡ് വിത്ത് റെസ്പെക്ട്. വളരെ സ്നേഹത്തോടുകൂടെ നിങ്ങളെ കുട്ടിയെ വളർത്തുക, നിങ്ങളെ കുട്ടിയെ പരിപാലിക്കുക. റെസ്പെക്റ്റോടുകൂടെ, ബഹുമാനത്തോടുകൂടെ, ഗിവ് റെസ്പെക്ട്, ഗിവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്. എന്താണ് ഗിവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്? റെസ്പെക്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയിൽ നിന്ന് കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? നല്ലവണ്ണം അനുസരിക്കണം, അമ്മമാരെ അനുസരിക്കണം, ബാപ്പാനെ അനുസരിക്കണം എന്ന് പറയല്ല വേണ്ടത്. മറിച്ചോ, കുട്ടിയെ അങ്ങോട്ട് റെസ്പെക്ട് ചെയ്യണം. മോനെ, മുളോ, പൊന്നെ എന്ന് വിളിക്കുന്നതടക്കം നമ്മൾ എന്ത് ചെയ്യണം? അങ്ങോട്ട് കുട്ടിയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. എന്റെ കുട്ടിക്ക് ബഹുമാനമല്ല എന്ന് പറയല്ല വേണ്ടത് അല്ലേ? പ്രവാചകർ പറഞ്ഞു, ചെറിയവരോട് കരുണ കാണിക്കുക, വലിയവരെ ബഹുമാനിക്കുക. ആദ്യം പറഞ്ഞത് എന്താണ്? ചെറിയവരോട് കരുണ കാണിക്കുക, വലിയവരെ ബഹുമാനിക്കുക. ചെറിയവരെ കരുണ കാണിക്കാൻ സാധിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവർ നിങ്ങോട്ട് കിട്ടുള്ളൂ. വാട്ട് വി ഗിവ് ഔട്ട് വി ഗെറ്റ് ബാക്ക്. നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യണം? മക്കളെ സ്നേഹവും അനുസരണയും കാണിച്ചു കൊടുക്കണം, എന്നാന്താകും ഇങ്ങോട്ട് കിട്ടും. അതല്ലാതെ ഇപ്പൊ ചെയ്തെടുക്കുന്ന രീതി, പല ആളുകളും ചെയ്യുന്ന രീതിയാണ്, ഞാനൊരു ഉമ്മയാണ്, ഞാനൊരു ബാപ്പയാണ്, ഞാൻ താന്നു കൊടുക്കാൻ പാടില്ല, ആരാ പറഞ്ഞത് താന്നു കൊടുക്കാൻ പാടില്ല എന്ന്? എവിടെയാണ് നമ്മൾ പിന്നെ ഇത് പഠിച്ചത്? മക്കൾ ഇത് കണ്ടു വളരണം. ഒരു രാജാവിനെ പോലെയാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുമക്കളോട് പെരുമാറേണ്ടത്. ഒരു രാജ്ഞിയെ പോലെ, ഏത്? ഞാൻ രാജാവല്ല, എന്റെ മുന്നിലുള്ള എന്റെ കുട്ടി, എന്റെ പൊന്നുമകൾ ഒരു രാജ്ഞിയാണ് അല്ലെങ്കിൽ ഒരു രാജാവാണെങ്കിൽ ഒരു രാജാവിനോട് എടാ പോടാ രീതിയിൽ നമ്മൾ സംസാരിക്കോ, ഷൗട്ട് ചെയ്ത് സംസാരിക്കോ? ഇല്ല. നമ്മുടെ കുട്ടികൾ ഒരു 7 വയസ്സ് വരെയുള്ള കുട്ടിക്കാലം എന്ന് പറയുന്നത് ഒരു രാജാവിനെ പോലെയാണ്. അരുത്, ചെയ്യരുത്, പാടില്ല എന്ന വാക്കുകൾ പറയാനേ പാടില്ല. പിന്നെ എങ്ങനെ പറയും? എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അത് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ഉറപ്പായും നമ്മൾ അറിഞ്ഞിരിക്കണം, സ്നേഹം കൊടുത്താൽ മാത്രമേ നമുക്ക് സ്നേഹം കിട്ടുകയുള്ളൂ, റെസ്പെക്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് റെസ്പെക്ട് കിട്ടുകയുള്ളൂ. കരുണ, ചെറിയവർക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് എന്താണ്? അത് കരുണ, കാരുണ്യത്തോടുകൂടെ, സ്നേഹത്തോടുകൂടെ, വാത്സല്യത്തോടുകൂടെ പെരുമാറുക. ആ വാത്സല്യത്തിൽ കനമുള്ള ശബ്ദമില്ല, ശബ്ദം ഉയർത്തിയിട്ടുള്ള ഷൗട്ട് ചെയ്തുകൊണ്ടുള്ള രീതിയില്ല, അടിയും പിടിയുമില്ല. പിന്നെയോ, വളരെ സ്നേഹത്തോടെ, വാത്സല്യത്തോടെ നിങ്ങൾ പെരുമാറുകയാണെങ്കിൽ അതേ രീതിയിൽ തന്നെ നിങ്ങളോട് തിരിച്ചു പെരുമാറും. ഉമ്മ എന്ന സ്നേഹത്തോടുകൂടെയുള്ള വിളി കേൾക്കണമെങ്കിൽ, മോളെ എന്നുള്ള സ്നേഹത്തോടുള്ള വിളി ഒരുപാട് അങ്ങോട്ട് കൊടുക്കുക, ഇതുവരെ കൊടുത്തിട്ടില്ലെങ്കിൽ. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങള്, ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ, നമ്മൾ വളരെ പരിമിതമായ ഒരു സമയമായത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ ഈ രീതിയിൽ മികച്ച ഒരു പാരന്റ് ആവണമെങ്കിൽ, ഒരു മികച്ച പാരന്റ് ആവണമെങ്കിൽ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നില്ല? യെസ് സർ, കേൾക്കുന്നുണ്ട്, ക്ലിയർ ആണ്. ഓക്കെ, മികച്ച ഒരു പാരന്റ് ആവണമെങ്കിൽ ഉറപ്പായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് നമുക്ക് നല്ലൊരു പാരന്റ് ആവാൻ സാധിക്കുക. അതായത് എങ്ങനെയാണ് നല്ലൊരു പാരന്റ്, ഒരു മികച്ച പാരന്റ് എങ്ങനെയാണ് ആവുക? എന്തിനാണ് ഇങ്ങനെ നല്ലൊരു പാരന്റ് ആവുന്നത്? നമ്മളെ മക്കളെ എങ്ങനെ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും? എപ്പോഴാണ് പാരന്റിങ് നമ്മൾ തുടങ്ങേണ്ടത്? ഏത് സമയത്താണ് പാരന്റിങ് നമ്മൾ തുടങ്ങേണ്ടത്? ഏത് രീതിയിൽ മികച്ച പാരന്റ് ആക്കിയെടുക്കാം, സോറി, നമ്മളെ മക്കളെ ഉന്നതിയിലേക്ക് എത്തിച്ചെടുക്കാം, നമ്മൾ അറിയണം. അപ്പൊ വിശദമായി ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. ജനുവരി ആദ്യ വാരത്തിൽ തുടങ്ങുന്ന പ്രോഗ്രാമാണ് മിറാക്കിൾ, മിറാക്കിൾ ഓഫ് പാരന്റിങ്. 15 ലൈവ് സെഷനുകൾ, 1.5 മണിക്കൂർ വീതമുള്ള 15 ലൈവ് സെഷനുകളുടെ പ്രോഗ്രാമാണ്. മൊത്തം 40 ദിവസം നീണ്ടു നിൽക്കുന്ന, ഓൺലൈനിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ആ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാം. അതിൽ എന്താണ് വിശദമായി നമ്മൾ ചർച്ച ചെയ്യുന്നത്? നമ്മുടെ മക്കളെ നമ്മൾ തിരിച്ചറിയുക. ഇതെല്ലാം, ഇത്തരം കാര്യങ്ങളെല്ലാം, നമുക്ക് ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കണമെങ്കിൽ
നമ്മുടെ മക്കളെ വിജയിപ്പിക്കണമെങ്കിൽ, നമ്മുടെ മക്കളെ ഉന്നതരാക്കണമെങ്കിൽ നമ്മുടെ മക്കളെ നമ്മൾ അറിയണം. നോ യുവർ ചൈൽഡ്. മനസ്സിലായില്ലേ? നിങ്ങളെ കുട്ടിയെ അറിയുക എന്നത് ഏറ്റവും പ്രധാനമാണ്. കുട്ടിയെ അറിയുക, അറിയുക എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ അറിയണം. എന്റെ മകൻ ഏത് കാറ്റഗറിയിൽപ്പെട്ട കുട്ടിയാണ്? പലപ്പോഴും നമ്മൾ നമ്മുടെ മക്കളെ അറിയാതെ ബാക്കിയുള്ള കുട്ടികളുമായി കമ്പയർ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഉറപ്പായും നമ്മൾ നമ്മളെ മക്കളെ തിരിച്ചറിയേണ്ടതുണ്ട്. എന്തെല്ലാം കഴിവുകളാണ് എന്റെ കുട്ടിയിലുള്ളത്, അല്ലെങ്കിൽ അവന് ഏത് രീതിയിൽ പഠിച്ചാലാണ് ഉയരാൻ സാധിക്കുക, ഏതാണ് അവന്റെ പഠന രീതി. അല്ലെ, മൂന്ന് തരത്തിലുള്ള ലേണിംഗ് സ്റ്റൈൽ ഉണ്ട്. വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക്. ലേണിംഗ് സ്റ്റൈൽ മാത്രമല്ല, അതായത് മൂന്ന് തരത്തിൽ കണ്ടു പഠിക്കുക, കേട്ടു പഠിക്കുക, അതേപോലെ തന്നെ അനുഭവിച്ചു പഠിക്കുക. ഈ മൂന്ന് കാര്യങ്ങൾ അതിൽ വിശദമായി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതൊരു പഠനം മാത്രമല്ല, മൂന്ന് രീതിയിലുള്ള പെരുമാറ്റമാണ് അവിടെ പറയുന്നത്. കുട്ടികളുടെ കാര്യമൊന്നുമല്ല, മുതിർന്ന ആളുകളുമായിട്ടും ലിങ്ക് ചെയ്യാൻ പറ്റിയതാണ്. എങ്ങനെ പെരുമാറിയാലാണ് എന്റെ കുട്ടിയിൽ മാറ്റം ഉണ്ടാവുക, വിശദമായി അവിടെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ മക്കളുടെ പഠന രീതി, നമ്മുടെ മക്കളുടെ പെരുമാറ്റ രീതി, അവർക്ക് എങ്ങനെ പഠിക്കുമ്പോഴാണ് പിന്നെ അവർക്ക് വിജയിക്കാൻ കഴിയുക. അതേപോലെ പലർക്കും അറിയാത്തതാണ്, മക്കൾ പഠിക്കുന്നില്ല, ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്നില്ല, ഭയങ്കര മടിയാണ്, അലസതയാണ്. ബിഹൈൻഡ് എവരി ബിഹേവിയർ ആസ് എ റീസൺ. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കുഞ്ഞുമക്കൾ, നമ്മുടെ പൊന്നുമക്കൾ, അതായത് ചെറിയ കുട്ടിയായാലും വേണ്ടിയില്ല, കൗമാരപ്രായത്തിലുള്ള കുട്ടിയായാലും വേണ്ടിയില്ല, ഇവർ കാണിക്കുന്ന ദേഷ്യം, വാശി, അതേപോലെ തന്നെ മടി, അലസത, ഭയം, ഉത്കണ്ഠ തുടങ്ങിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ക്യാരക്ടർ ഡിസോർഡേഴ്സ്, ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മക്കൾ കാണിക്കുന്നുണ്ടെങ്കിൽ ബിഹൈൻഡ് എവരി ബിഹേവിയർ ആസ് എ റീസൺ. എല്ലാ പെരുമാറ്റത്തിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. കുട്ടിക്ക് ദേഷ്യമാണ്, ദേഷ്യമാണ്, ദേഷ്യം മാറാനുള്ള മരുന്നും ഗുളികയും നോക്കി പോകല്ല വേണ്ടത്. എന്തുകൊണ്ട് എന്റെ മകൾ ദേഷ്യപ്പെടുന്നു? മോൻ ഭയങ്കര വാശിയാണ്, പഠിക്കാൻ പറഞ്ഞിട്ട് എത്രയായിട്ടും ഇരിക്കുന്നില്ല. There is a reason. ഒരു പക്ഷെ അവന് പഠനത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും. അത് മനസ്സിലാക്കാനുള്ള കഴിവ് അമ്മയ്ക്ക് വേണം. യെസ്, വെൽക്കം. നിങ്ങൾ വരിക, നിങ്ങൾ മനസ്സിലാക്കുക എങ്ങനെയാണ് നമ്മുടെ മക്കൾക്ക് ഇത്തരം പഠന പ്രയാസം ഉണ്ടെങ്കിൽ തിരിച്ചറിയണം. അങ്ങനെ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അതിന്റെ എക്സ്പേർട്ടുകളിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കണം. ഇനി അതല്ല, വേറെ എന്തെങ്കിലും പഠന രീതിയിലുള്ള മാറ്റമാണോ? എന്റെ കുട്ടിയുടെ പഠന രീതി ഇന്നതാണ്, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മെത്തേഡാണ്, അല്ലെ ഞാൻ പഠിക്കി 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 എന്ന് പറയുന്നത് ഇന്ന മെത്തേഡിലാണെങ്കിൽ എന്റെ മകന്റെ സ്റ്റൈൽ ഇതാണല്ലോ. അതല്ലാത്ത മറ്റൊരു സ്റ്റൈലിൽ ഞാൻ പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് സ്ട്രെസ് വരും, കുട്ടിക്ക് ഭയങ്കര പ്രയാസം വരും. അത് കുട്ടിക്ക് നിങ്ങളോട് പറയാൻ അറിയില്ല, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ലമ്മ, എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് നിങ്ങളോട് പറയാം. അപ്പൊ ഇവിടെ കുട്ടിയുടെ പഠന രീതി, കുട്ടിയുടെ പെരുമാറ്റ രീതി നമ്മൾ മനസ്സിലാക്കുന്നു. അതേപോലെ തന്നെയാണ് പിന്നെ എന്താണ് പഠനം, അല്ലെങ്കിൽ ഏത് സമയത്ത് പഠിക്കണം, എത്ര സമയം പഠിക്കണം. പല പാരന്റ്സിനും അറിയില്ല. ഒരു ഇരുത്ത് അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വടിയുമായിട്ട് ഡോറിന്റെ അടുത്ത്, അല്ലെങ്കിൽ വടി കയ്യിൽ ഉണ്ടാവില്ല എന്നുള്ളൂ, ഒരു നോട്ടം, ആ നോട്ടം തന്നെ മതി, ആ എഴുന്നേറ്റ് പോകുന്നില്ലേ, ഒരു മണിക്കൂർ കുട്ടി പഠിച്ചിട്ടുണ്ടാവും, എഴുന്നേറ്റ് പോരുമ്പോഴേക്ക് ചാടപ്പെട്ട. നമ്മൾ അറിയണം എത്ര സമയമാണ് ഒരു കുട്ടിക്ക് പഠിക്കാൻ സാധിക്കുക, എങ്ങനെയാണ് പഠനം എളുപ്പമാക്കുക. പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോഴോ, അല്ലെ പരീക്ഷ എളുപ്പമാക്കുന്ന അമ്മമാരറിഞ്ഞിരിക്കണം, ഉമ്മ അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ആയാൽ മാത്രമേ കുട്ടിക്ക് നല്ല ഒരു ഒരു വിജയം ഉണ്ടാവുള്ളൂ. ആ വിജയം ഉണ്ടായാലേ കുട്ടിക്ക് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ആത്മവിശ്വാസത്തോടെ കുട്ടി മുന്നോട്ട് പോയാൽ മാത്രമേ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയായി, ഒരമ്മയായി, ഒരച്ഛനായി, ഒരു നേതാവായി നിങ്ങളുടെ മകൻ നാളെ മാറണമെങ്കിൽ ഈ കുട്ടിത്തം, ഈ കുട്ടിക്കാലം ആത്മവിശ്വാസമുള്ളതാക്കണം, ആത്മധൈര്യമുള്ളതാക്കണം. അറിയണം, അമ്മ അറിഞ്ഞിരിക്കണം, എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ പിന്നെ അവനെ അത്ര ഉഷാറാണല്ലോ, അവൻ ആ കഴിവൊക്കെ ഉണ്ടല്ലോ, ഇവൻ ഈ കഴിവൊക്കെ ഉണ്ടല്ലോ. ഇല്ല, 9 തരം പിന്നെ വൈവിധ്യമാർന്ന ബുദ്ധി, അല്ലെ, മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, 9 തരം ബുദ്ധിയുള്ള, 9 തരം ആ മേഖലയിൽ വിജയിക്കാൻ കഴിവുള്ള കുട്ടികളുണ്ട്. അപ്പൊ നമ്മളെ മക്കളെ അസസ് ചെയ്ത് നോക്കിയാൽ, അല്ലെ കുട്ടിയുടെ പെരുമാറ്റ രീതി നോക്കിയാൽ, എന്റെ മകൻ വീട്ടിൽ പെരുമാറുന്നത്, അല്ലെ അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്, ആക്ടിവിറ്റി നോക്കിയിട്ട് എന്റെ മകൻ ഇന്നാൽ ഇന്ന കാറ്റഗറിയിലാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അപ്പൊ ആ വിഷയങ്ങൾ നമ്മൾ വിശദമായി ഒരു പ്രോഗ്രാമിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പല ആളുകളും പല ക്ലാസ്സിലും പറയുന്ന കാര്യമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ മകന് ഭയങ്കര ദേഷ്യമാണ്, അതേപോലെ തന്നെ ഭയങ്കര വാശിയാണ്, അതേപോലെ സദാസമയം മൊബൈലാണ്, മൊബൈൽ അഡിക്ഷൻ ആണ്, മറ്റു പലതരത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളും, കളവ് പറയുക, അതേപോലെ തന്നെ ചീത്ത പറയുക, വീട്ടിലുള്ള മറ്റു കുട്ടികളെ അടിക്കുക, വേദനിപ്പിക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾ, അതേപോലെ ആത്മവിശ്വാസമില്ലായ്മ, എപ്പോഴും പിന്നെ നിരാശാബോധമായിട്ട് ആ രീതിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികൾ, അതേപോലെ കൗമാരപ്രായത്തിലെത്തിയ ആൺകുട്ടികളും പെൺകുട്ടികളും, കൗമാര ഓക്കെ കൗമാരപ്രായത്തിലെത്തിയ
ആൺകുട്ടികളിലും പെൺകുട്ടികളിലും കാണുന്ന ഒരു പ്രശ്നമാണ് മാതാപിതാക്കളെ തീരെ അനുസരിക്കുന്നില്ല, അവരെ ധിക്കരിക്കുക, അവരോട് എതിര് പറയുക, എന്നിട്ട് ഇവരെ എന്താണ് സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പ്രശ്നം? എന്റെ കുട്ടിക്ക് എന്താണ് പ്രശ്നം? നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കുട്ടിക്ക് ഒരു പ്രശ്നവുമില്ല. ആ പ്രശ്നം എന്താണ് എന്ന് തിരിച്ചറി അതിന്റെ കാരണം കണ്ടെത്തി അത് പരിഹരിക്കാൻ നമ്മൾ മുന്നോട്ട് വരണം. ഇവിടെ നമ്മൾ ഒരു മസിൽ പിടുത്തമോ ആ ഒരു മത്സരമോ നടക്കുകയാണ്. കൗമാരപ്രായത്തിലേക്ക് എത്തിയ അമ്മയും കുട്ടിയും തമ്മിൽ, അതായത് 13-14 വയസ്സുള്ള ഒരു പെൺകുട്ടി വീട്ടിലുണ്ട്, ഉമ്മയുണ്ടെങ്കിൽ രണ്ടുപേരും തമ്മിൽ ഫൈറ്റാണ്. ഉമ്മ ജയിക്കാൻ വേണ്ടി മത്സരിക്കുകയാണ്, മോളും ജയിക്കാൻ വേണ്ടിയിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കുട്ടിയെ മനസ്സിലാക്കാൻ പലപ്പോഴും ഉമ്മ തയ്യാറാവുന്നില്ല. നമ്മളെ മുന്നിലെത്തിയിട്ട് അവരെ കുറ്റം പറയുന്നു, കുട്ടികളെ കുറ്റം പറയുന്നു. ഞാൻ പറയുന്നത് കുട്ടികളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടാവാം. എന്തുകൊണ്ട് വന്നു? എവിടെ നിന്ന് വന്നു? അല്ലേ, ജനിച്ചു വീണ സമയത്ത് നിങ്ങളുടെ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നോ? എന്തെങ്കിലും സ്വഭാവ വൈകൃതങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല. ആ പൊന്നുമോളുടെ മുഖത്തേക്ക് ഇന്ന് ഏറ്റവും കച്ചറ കളിക്കുന്ന അനുസരണയില്ലാത്ത ആ മകൾ എന്ന് പറയുന്ന അനുസരണയില്ലാത്ത മകളുടെ മുഖത്തേക്ക് നിങ്ങൾ ഒന്ന് നോക്കൂ. ഇപ്പോഴല്ല, ജനിച്ചു വീണ ആ ചോര പൈതലിന്റെ മുഖത്തേക്ക് നോക്കൂ. എന്തെങ്കിലും തകരാറുണ്ടായിരുന്നോ? ഒന്നും ഇല്ലായിരുന്നു. ഒരു വയസ്സിലോ രണ്ടു വയസ്സിലോ മൂന്ന് വയസ്സിലോ എന്തെങ്കിലും ഉണ്ടോ? മെല്ലെ മെല്ലെ 4-ാം വയസ്സിലും 5-ാം വയസ്സിലും ചെറിയ ചെറിയ പ്രയാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എവിടെ നിന്ന് വന്നു? എന്റെ പൊന്നുമോൾക്ക് എവിടെ നിന്നാണ് ഇത്തരം പ്രശ്നങ്ങൾ വന്നത്? എന്റെ പൊന്നുമോന് എവിടെ നിന്നാണ് ഈ കേടുകൾ വന്നത്? എന്തുകൊണ്ടാണ് എന്റെ മകൻ അനുസരിക്കാതെ ആയിപ്പോയത്? നമ്മൾ അറിയണം. അങ്ങനെ എന്തെങ്കിലും സ്വഭാവ വൈകൃതങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ, അവരെ കൈപിടിച്ചുകൊണ്ട് നേർമാർഗത്തിലേക്ക് നടത്തേണ്ടത് അമ്മയാണ്, ഉമ്മയാണ്. അല്ലാതെ അങ്ങനെ ഇങ്ങനെ അവരെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാൻ നമുക്ക് ഒഴിവില്ല. ഉണ്ടോ? പരലോകത്ത്, ഇസ്ലാം മതവിശ്വാസത്തിൽ പരലോകത്ത് വെച്ച് സർവശക്തനായ നാഥൻ, അല്ലെ, നാഥന്റെ മുന്നിൽ ഓരോ കുട്ടിയും പറയും. അവൻ പഴച്ചു പോയിട്ടുണ്ടെങ്കിൽ അവൻ ഉറക്കെ വിളിച്ചു പറയും നാഥന്റെ മുന്നിൽ, പടച്ചോനെ, പടച്ച തമ്പുരാനെ, ഞാനിങ്ങനെ നശിച്ചു പോകാനുള്ള കാരണം എന്റെ അമ്മയാണ്. പറയും. അതേപോലെ തന്നെ അവൻ വിജയത്തിലേക്കാണ്, സ്വർഗത്തിലേക്കാണെങ്കിൽ അവിടെയും ഉമ്മാനെ കൊണ്ടുപോകും. ഇത് പരലോകത്ത് മാത്രമല്ല, നിങ്ങൾ ഭയപ്പെടേണ്ടത്, നമ്മൾ ഭയപ്പെടേണ്ടത്. കാലം ഒരുപാട് മാറിപ്പോയി. പണ്ട് കാലത്തുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മളൊക്കെ ഉമ്മാനെയും ഉപ്പാനെയും പരസ്യമായി കുറ്റം പറയാൻ തയ്യാറല്ലെങ്കിൽ, അവരെ വഷളാക്കാൻ തയ്യാറല്ലെങ്കിൽ, ഇന്നത്തെ കാലത്തുള്ള മക്കൾ അപ്പപ്പോൾ, അതായത് എപ്പോഴാണോ നമ്മളെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉള്ളത്, അത് അവിടെയും പറയും, ഫോണിലും പറയും, അങ്ങാടിയിലും പറയും, എവിടെയും പറയും. അതുകൊണ്ട് നമ്മൾ അറിയണം, കരുതലോടുകൂടെ തന്നെയാണ് പാരന്റിങ് നടത്തേണ്ടത്. പാരന്റിങ് എന്ന് പറയുന്നത് ഒരു കലയാണ്. ഇറ്റ്സ് എൻ ആർട്ട്. വളരെ മനോഹരമായ ഒരു കലയാണ്. ആ കല അറിയാത്ത ആള് വരച്ചു കഴിഞ്ഞാൽ, അല്ലെ, ഒരു ചിത്രം വരയ്ക്കുന്ന അറിയാത്ത ആള് വരച്ചു കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഒരു കൊത്തുപണിക്കാരൻ ഒരു മരം കൊത്തിയെടുക്കുന്ന, അല്ലെ, വളരെ മനോഹരമായ ഒരു ബിംബം കൊത്തിയെടുക്കുന്ന ഒരാള് പിന്നെ കൃത്യമായി ഷാർപ്പൻ ചെയ്ത് ലാസ്റ്റ് ആ മരം അല്ലെങ്കിൽ ഒരു കല്ല് കാണാൻ എന്ത് ഭംഗിയുണ്ടാവും? നേരെ മറിച്ച് ഇതൊന്നും അറിയാത്ത ഞാനൊക്കെ ഒരു ഒരു കല്ല് കൊത്തുകയാണെങ്കിൽ അത് കല്ലായിരുന്നു എന്ന് തന്നെ കല്ല് ലാസ്റ്റ് സംശയിച്ചു പോകും. ആ രീതിയിലാണ് കൊത്തി മാറ്റിയ. അപ്പൊ ഇവിടെ ഒരു ഒരു കല എന്ന് പറഞ്ഞ് പാരന്റിങ് ഒരു കലയാണെങ്കിൽ അതൊരു കൊത്തുപണിയാണെങ്കിൽ, നിങ്ങളെ കുട്ടിയെ ഏത് ഭാഗത്ത് തട്ടി അയക്കണം, ഏത് ഭാഗത്ത് തലോടണം, ഏത് സമയത്ത് എന്ത് ചെയ്യണം, ഏത് സമയത്ത് ഏത് പറയണം, ഏത് സമയത്ത് എങ്ങനെ പരിപാലിക്കണം എന്ന് അറിഞ്ഞാൽ വളരെ മനോഹരമായ ഒരു ശില്പമായി നിങ്ങളുടെ കുട്ടി മാറും. അഥവാ വളരെ മനോഹരമായ ഒരു ശില്പമായി മാറുന്നത് പോലെ തന്നെ ലോകത്തിന് മുന്നിൽ അഭിമാനത്തോടുകൂടെ നിങ്ങൾക്ക് തല ഉയർത്തി നിൽക്കാൻ പാകമായ, അല്ലെങ്കിൽ അത്രയും വലിയ ഒരു ഒരു സന്തോഷമായി നിങ്ങളുടെ കുട്ടി, നിങ്ങളുടെ മകൻ, നിങ്ങളുടെ മകൾ മാറിയിരിക്കും. അതിന് ഉറപ്പായും നമ്മൾ അറിഞ്ഞിരിക്കണം, പാരന്റിങ്ങിന്റെ രഹസ്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുട്ടികളെ ഉന്നതരാക്കി വളർത്താൻ ആവശ്യമായ പാരന്റിങ് സ്കിൽ, സോഷ്യൽ സ്കിൽ, അതേപോലെ കുട്ടികളെ മനസ്സിലാക്കാൻ, കുട്ടികളുടെ പഠന രീതികൾ മനസ്സിലാക്കാനുള്ള വിഷ്വൽ ഓഡിറ്ററി കിനസ്തെറ്റിക് ലേണിംഗ് സ്റ്റൈൽ, അതേപോലെ പഠനം മെച്ചപ്പെടുത്താൻ ആവശ്യമായ കുട്ടികൾ ഏത് സമയത്ത് എങ്ങനെയൊക്കെ പഠിപ്പിക്കാം എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അതേപോലെ കുട്ടികളുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, പിന്നെ 9 തരം ബുദ്ധി വൈഭവങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്നു. പിന്നെ നമ്മുടെ കുട്ടികളെ ഉന്നതിയിലേക്ക് എത്തിക്കാനും, അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കൾ കൈവിട്ടു പോകാനും കാരണമായി പോകുന്ന ഒരു കാര്യമാണ് സ്ട്രോക്കിംഗ് എന്ന് പറഞ്ഞത്. വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മുടെ മക്കളെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതും കരുതിയിട്ടില്ല എങ്കിൽ നമ്മുടെ വാക്കുകളിലൂടെയും നമ്മുടെ പ്രവൃത്തികളിലൂടെയും നമ്മുടെ മക്കൾ നമ്മുടെ കൈവിട്ടു പോകുന്ന ഒരു കാര്യമാണ്.
ശ്രദ്ധയോടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സ്റ്റോക്കിംഗ് വിശദമായി പറയുന്നുണ്ട്. അതേപോലെ പഠന പ്രയാസം, പഠനത്തിൽ മറ്റ് പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അത്തരം കുട്ടികളെ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് വിശദമായി പറയുന്നു. പിന്നെ കുട്ടികളിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള സ്വഭാവ വൈകൃതങ്ങൾ, ദേഷ്യം, വാശി, അലസത, മടി, ഭയം, ഉത്കണ്ഠ, അനുസരണക്കേട്, അതേപോലെ തന്നെ കുട്ടികളിൽ ഉണ്ടാകുന്ന മൊബൈൽ അഡിക്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പരിഹരിക്കുക. അതിന് പുറമെ നമ്മുടെ കുട്ടികൾ ഇങ്ങനെ പഠിച്ച് വളർന്ന് ഉഷാറാവണമെങ്കിൽ ആ മക്കളുടെ, നമ്മുടെ മക്കളുടെ ഗോളുകൾ എങ്ങനെയാണ്, അവർ വിജയിക്കാൻ ആവശ്യമായ ഗോളുകൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക, പഠനം മെച്ചപ്പെടുത്താനും അവരുടെ സ്വഭാവം മെച്ചപ്പെടുത്താനും ഒക്കെ ആവശ്യമായി വിഷ്വലൈസേഷൻ ടെക്നിക്കുകൾ ഉണ്ട്. ആ വിഷ്വലൈസേഷൻ ടെക്നിക് നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്, 15 ലൈവ് സെഷനുകളുള്ള ഒരു പ്രോഗ്രാമാണ്, 40 ദിവസം നീണ്ടു നിൽക്കുന്ന സെഷനാണ് മിറാക്കിൾ ഓഫ് പാരന്റിങ്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 8 മുതൽ 9 വരെയാണ് സെഷൻ ഉണ്ടായിരിക്കുക. ലൈവ് സെഷൻ ആയിരിക്കും. ഇന്ന് ഇപ്പൊ ഡൗട്ട് ചോദിക്കാനുള്ള ആളുകൾക്ക് പിന്നെ എന്താണ് അങ്ങനെ ഒരു ഓപ്ഷൻ ഒന്നും ഇല്ലെങ്കിലും, പിന്നെ സാധാരണ നമ്മുടെ ലൈവ് സെഷൻ നടക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യമുള്ള ആളുകൾക്ക് റേസ് ഹാൻഡ് ചെയ്തുകൊണ്ട് ചോദിക്കാനുള്ള അവസരമുണ്ടായിരിക്കും, ഡൗട്ട് ചോദിക്കാനുള്ള അവസരമുണ്ടായിരിക്കും. അതിനു പുറമെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യാനുള്ള, അതായത് ലിസൺ ചെയ്യാനോ നിങ്ങൾ പ്രോബ്ലം ഷെയർ ചെയ്യാനോ മറ്റോ ഒന്നും, അല്ലെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കുകയും അതിനാവശ്യമായ ഉത്തരങ്ങൾ ഗ്രൂപ്പിലൂടെ തന്നെ നൽകുകയോ ലൈവ് ക്ലാസ്സുകളിലൂടെയോ നൽകുകയോ ചെയ്യാവുന്ന പിന്നെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തീർച്ചയായും നിങ്ങളുടെ ലൈഫിൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ മക്കളെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ ആവശ്യമായ ഒരുപാട് ടൂളുകൾ നിങ്ങൾക്ക് ലഭിക്കുന്ന, ഉറപ്പായും നിങ്ങളുടെ ലൈഫിലെ വളരെ മനോഹരമായ ഒരു എന്താ പറയാ പിന്നെ മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളായിരിക്കും ഈ വരും ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഇത്രയും ദിവസങ്ങളിലുള്ള സെഷനുകൾ നിങ്ങൾക്ക് ലഭിക്കുക. ഉറപ്പായും നമ്മുടെ മക്കൾ വിജയിക്കണം എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. എല്ലാവരുടെയും സ്വപ്നമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. നമ്മുടെ മക്കൾ പിഴച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര ഉന്നതരായിട്ടും എത്ര സമ്പത്ത് വാരിക്കൂട്ടിയിട്ടും എന്ത് കാര്യം നമ്മൾ നേടിയിട്ടും കാര്യമല്ല. ഒരു കുട്ടി പിഴച്ചു പോയാൽ ആ കുട്ടി മതി എല്ലാം നശിപ്പിക്കാൻ. അതുകൊണ്ട് വളരെ കരുതലോടുകൂടെ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് പാരന്റിങ് എന്ന് നമ്മൾ അറിയുക. തീർച്ചയായും എല്ലാവരുടെയും മക്കൾ ഉന്നതിയിലേക്ക് എത്തട്ടെ. നല്ല മക്കളായി സർവേശ്വരനായ നാഥൻ ഉയർത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇതിന്റെ ഫീ ആളുകൾ ചോദിക്കുന്നുണ്ട്. ഫീ വരുന്നത് 500 മാത്രമാണ് ഇതിന്റെ ഫീ വരുന്നത്. ഓക്കെ, പ്രോഗ്രാം യെസ് ഞാൻ തന്നെയാണ് സെഷൻ ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യമുള്ള ആളുകൾക്ക്, ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ടുള്ള ആളുകൾക്ക് ഒരു 3-4 ചോദിക്കാം. ഒന്ന് റേസ് ഹാൻഡ് ചെയ്യാം. ഞാനിപ്പോ ലോവർ ഹാൻഡ്. ഇനി താല്പര്യമുള്ള ആളുകൾ, എന്തെങ്കിലും ഡൗട്ട് ഉള്ള ആളുകൾക്ക് റേസ് ഹാൻഡ് ചെയ്യാം, ചോദിക്കാം. താങ്ക് യു. നല്ല ക്ലാസ്, താങ്ക് യു. സൂപ്പർ ക്ലാസ്, താങ്ക് യു. ഒലീവ് പോലത്തെയാണ്. ഓക്കെ, അത് വേറൊരു പ്രോഗ്രാമാണ്, നമ്മുടെ ആ കോഴ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഓക്കെ, ഇത് നമ്മളെ പ്രോഗ്രാം വരുന്നത് 15 സെഷനാണ്. ഞാനാണ് ചെയ്യുന്നത്, മറ്റത് നമ്മുടെ സുഹൃത്താണ്. ഇത് 15 സെഷനുകളാണ് ഈ പ്രോഗ്രാം ഉള്ളത്. 15 ലൈവ് സെഷൻ, 1 വീതമുള്ള സെഷനാണ്. 40 നീണ്ടു നിൽക്കും. 40 നീണ്ടു നിൽക്കുന്ന വാട്സപ്പിലൂടെ മറ്റ് ചെറിയ ചെറിയ എന്തെങ്കിലും ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു, അതിലൂടെയും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ചെറിയ ചെറിയ ടൂള് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ് 40 എടുക്കുന്നത്. അടുത്തടുത്ത ദിവസങ്ങളിലല്ല ക്ലാസ് വരുന്നത്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 8 മുതൽ 9 വരെയാണ് സെഷൻ ഉണ്ടായിരിക്കുക. ഓക്കെ ഓക്കെ, നമുക്ക് നമ്മളെ ലൈവ് സെഷനിൽ പാടാം കേട്ടോ. പാടാനുള്ള അവസരം അവിടെ ഉണ്ടാവും, നമുക്ക് അവിടെ പാടാം. ടൈം മാറ്റാൻ പറ്റുമോ? ഇപ്പോ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു സമയം പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ, വീഡിയോ ഓൺ ആക്കി വെക്കലും നിർബന്ധമൊന്നും ഇല്ലല്ലോ. എങ്ങനെയെങ്കിലും പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ ഈ ഒരു സെഷനിൽ പങ്കെടുക്കാം, വളരെ ഉപകാരമായി, അർഹമായ പ്രതിഫലം നൽകട്ടെ. ആമീൻ, താങ്ക് യു. 16 കുട്ടികളുള്ള ക്ലാസ് ഉണ്ട്, കുട്ടികൾക്കുള്ള ക്ലാസ് ഉണ്ട്. അത് ഏഞ്ചൽ എന്നൊരു പ്രോഗ്രാം നടക്കാറുണ്ട്. ഇപ്പോ അതിന്റെ അനൗൺസ് ചെയ്തിട്ടില്ല. ഇപ്പൊ നമ്മൾ അനൗൺസ് ചെയ്തത് ഈ ഒരു പ്രോഗ്രാമാണ്, ഉടൻ തന്നെ ഉണ്ടാവും. 13 മുതൽ 23 വരെയുള്ള ലേഡീസ്, പെൺകുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് ഈ പ്രോഗ്രാം. അമ്മമാർക്ക്, ലേഡീസിന്, അമ്മമാർക്ക്, അമ്മയാവാൻ പോകുന്നവർക്ക് ഉള്ള പ്രോഗ്രാമാണ് ഈ ഒരു പ്രോഗ്രാം. ലേഡീസ് ഓൺലി ആണ്.
ഗുഡ് ഇൻഫർമേഷൻസ്, താങ്ക് യു. നല്ല ക്ലാസ്, ഞാനും മാറും. ഓക്കെ, തീർച്ചയായിട്ടും മാറും എന്ന ഒരു പ്രതീക്ഷയും ഒരു ഒരു ഉറപ്പും നിങ്ങൾക്ക് ഉണ്ടാവുക. അതോടൊപ്പം ഓക്കെ, തീർച്ചയായും ഓക്കെ. നസീമ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാം, അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. നസീമ ചോദിച്ചോളൂ. ആ ജസീറ, താങ്ക് യു. ആ 16 വയസ്സായ കുട്ടികളുടെ ഉമ്മയാണ്, മോൻ മൊബൈൽ അഡ്മിൻ ആണ്. ഈ ക്ലാസ് ജോയിൻ ചെയ്താൽ മാറ്റിയെടുക്കാൻ പറ്റുമോ? ഒരുപാട്, കാരണം നമ്മുടെ പെരുമാറ്റം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ നിങ്ങളുടെ പെരുമാറ്റം കൊണ്ടാണ് കുട്ടി മൊബൈൽ അഡിക്ഷൻ ആയതെന്നല്ല പറയുന്നത് കേട്ടോ. ഒരുപക്ഷെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഭാഗത്ത് വന്ന ചില വീഴ്ചകളായിരിക്കും കുട്ടികൾ നമ്മൾ അനുസരിക്കാതിരിക്കുന്നതും കുട്ടികൾ കൺട്രോളിൽ വരാതിരിക്കുന്നതും ഒക്കെ. അപ്പൊ ഉറപ്പായിട്ടും അതിനുള്ള പരിഹാരങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, നമ്പർ മന്ത് സാറിന്റെ നമ്പർ ക്ലിയർ ആയില്ല. ഓക്കെ, എന്തുകൊണ്ട് അഡിക്ഷൻ, എന്തുകൊണ്ട് ദേഷ്യം, എന്തുകൊണ്ട് വാശി? എല്ലാരും ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, നിങ്ങളെ കുട്ടി എന്ത് പെരുമാറ്റം കാണിക്കുന്നുണ്ടെങ്കിലും ദേഷ്യം, വാശി, മടി, അല്ലെങ്കിൽ മൊബൈൽ അഡിക്ഷൻ, എന്തോ ആയിക്കോട്ടെ, ബിഹൈൻഡ് എവരി ബിഹേവിയർ ആസ് എ റീസൺ, അതിന് പുറകിൽ ഒരു കാരണം ഉണ്ടാവും. അത് നമ്മൾ കണ്ടെത്തിയിട്ട് അതിനാവശ്യമായ പരിഹാരം കൊടുക്കുന്നതോടുകൂടെ ഒരുപക്ഷെ കുട്ടിക്ക് ആവശ്യമായ അംഗീകാരം കിട്ടാത്തതോ കുട്ടിക്ക് സമയം കിട്ടാത്തതോ ആയിരിക്കും, അത് കുട്ടിക്ക് പറയാൻ കിട്ടുന്നുണ്ടാവില്ല. സൂപ്പർ ക്ലാസ്, താങ്ക് യു. മാഷാല്ലാ, ഓക്കെ, താങ്ക് യു. എങ്ങനെ ജോയിൻ ചെയ്യാസ് ക്ലാസ്സിൽ? ഓക്കെ, നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ നിന്നാണോ ജോയിൻ ചെയ്തത് ആ ഗ്രൂപ്പിന്റെ അഡ്മിനുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, എന്റെ ക്ലാസ് വേറെ പാരന്റിങ് ക്ലാസ് ഒന്നും നടക്കുന്നില്ല കേട്ടോ. എന്റെ ക്ലാസ്സാണ് പാരന്റിങ് ക്ലാസ് ആണ് പറഞ്ഞിട്ട് വേറെ പരസ്യങ്ങളോ മറ്റോ ഒക്കെ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഞാൻ കേൾക്കുന്നു. എന്നോട് കുറെ ആളുകൾ പറഞ്ഞു സാറിന്റെ ക്ലാസ്സുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്. എന്റെ ക്ലാസ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പാരന്റിങ് സെഷൻ ഇത് മാത്രം, പിന്നെയുള്ളത് അവേക്കനിങ് എന്നൊരു പ്രോഗ്രാം ആണ്. അത് മൊത്തത്തിൽ പാരന്റിങ് മാത്രമൊന്നുമല്ല, നമ്മളുടെ പിന്നെ ഓവറോൾ ഡെവലപ്മെന്റ്, നമ്മുടെ പ്രശ്നങ്ങൾ, കുട്ടികളുടെ പ്രശ്നങ്ങളാണ് ഇവിടെ പറഞ്ഞെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഗോള് നേടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ക്ലാസ്. അത് അടുത്ത ജനുവരി മാസം ലാസ്റ്റ് ആണ് ഉള്ളത്. അതിന്റെ ഡീറ്റെയിൽ ഒക്കെ ഇൻഷാല്ലാ നമുക്ക് ഗ്രൂപ്പിലൂടെ ഞാൻ പറയുന്നുണ്ട്. ക്ലിയർ? ഏതായാലും ഈ പ്രോഗ്രാം, പാരന്റിങ് പ്രോഗ്രാം ഇത് മാത്രമാണ്. മിറാക്കിൾ ഓഫ് പാരന്റിങ് യുണീക് സെന്റർ ഫോർ സക്സസ് എന്ന നമ്മുടെ സ്ഥാപനത്തിന് കീഴിലാണ് ഇത് നടക്കുന്നത്. ഓക്കെ, നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല, നിങ്ങൾ അഡ്മിനുമായിട്ട് പറഞ്ഞാൽ മതി. അങ്ങനെ ആരെങ്കിലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആരെ, കാരണം ഗ്രൂപ്പിൽ ഇപ്പൊ പല ആളുകളും ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമൊന്നുമല്ല ആളുകൾ ഗ്രൂപ്പ് കയറുക, നമ്പർ എടുക്കാൻ വേണ്ടി കയറുന്നുണ്ട്, മറ്റു പല ബിസിനസ്സും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കയറുന്ന ആളുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെ ഏതെങ്കിലും മെസ്സേജുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ 10 ആളുകൾ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം. 14 ഓക്കെ, ബോയ്സ് കുട്ടികൾ, ബോയ്സ് ആൺകുട്ടികൾക്കുള്ള ക്ലാസ് അനൗൺസ് ചെയ്തിട്ടില്ല. ഓക്കെ, നല്ലൊരു കോൺഫിഡൻസ് ക്ലാസ് കേട്ടപ്പോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഓക്കെ, ഫീ നമ്മൾ പറഞ്ഞു 500 രൂപയാണ് ഫീ വരുന്നത്. ഏത്, ഇത്രയും ദിവസമുള്ള 40 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പ്രോഗ്രാമിന് 15 ലൈവ് സെഷനുകൾ അടക്കം ഉള്ള ഈ ഒരു പ്രോഗ്രാമിന്റെ ഫീ ആണ് പറഞ്ഞത്. 500 രൂപയാണ് ഫീ ഉള്ളത്. പരമാവധി ആളുകൾ, നമ്മൾ പലപ്പോഴും കുട്ടികളുടെ പല വിഷയങ്ങളൊക്കെ ആയിട്ട് പ്രശ്നം കൂടിയതിന് ശേഷമാണ് പലപ്പോഴും ചില കൗൺസിലേഴ്സിന്റെ മുന്നിൽ പോവുക. 1000 രൂപ, പിന്നെ 5000, 10000 ഒക്കെ കുട്ടികളുടെ കേസിന്റെ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതേപോലെ പ്രശ്നങ്ങൾക്ക്, പ്രശ്നങ്ങളിലേക്ക് എത്തുന്നതിന്റെ മുന്നേ, അല്ലെ, രോഗം വരുന്നതിന്റെ മുന്നേ ചികിത്സിക്കുക എന്നതുപോലെ നമ്മൾ പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ ചികിത്സിക്കുകയല്ല, രോഗം വരുന്നതിന് മുന്നേ നമ്മൾ മുൻകരുതൽ എടുക്കുന്നത് പോലെ നമ്മുടെ കുട്ടികൾക്ക് ഇതേപോലെ വിഷയങ്ങൾ ഇല്ലാതിരിക്കാൻ, പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാൻ. എല്ലാ ക്ലാസ് മനസ്സിന് വല്ലാത്ത അനുഭൂതി, താങ്ക് യു ഷന. ഓക്കെ, ഹലോ സർ. ഓ, കൗൺസിലിംഗിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു, സാറിന്റെ നമ്പർ ചോദിക്കുന്നുണ്ട്, ഗ്രൂപ്പിലുള്ള അഡ്മിനുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഷെയർ ചെയ്യാം, പ്രശ്നമില്ല, നമ്പർ ലൈവ് ഷെയർ ചെയ്തോളൂ. ഫീ ഗൂഗിൾ പേ ആണോ? അത് നിങ്ങൾ ഫീ ഗൂഗിൾ പേ ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ ലിങ്ക് കിട്ടിയത്, ആ ഗ്രൂപ്പിലുള്ള അഡ്മിൻ നിങ്ങളെ പിന്നെ നിങ്ങളെ കോർഡിനേറ്റ്, നിങ്ങളെ പ്രോഗ്രാമിലേക്ക് എത്തിച്ച ഒരു കോർഡിനേറ്റർ ഉണ്ടാവും, അവരുമായിട്ട് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, 16 വയസ്സുള്ള കുട്ടി, ഓക്കെ, 16 വയസ്സെന്നല്ല, കുട്ടികൾ, അതായത് പാരന്റിങ് നമ്മൾ അറിയേണ്ടതാ. ഇനിയിപ്പോ മക്കളൊക്കെ വളർന്ന് വലുതായി എന്നാലും നമ്മൾ അറിയണം, കാരണം എന്തുകൊണ്ട്, നമ്മുടെ മക്കളെ മക്കളോട് പറഞ്ഞു കൊടുക്കണം, മക്കളോട് പറഞ്ഞു കൊടുക്കണം. അതിന് പ്രായപരിധിയില്ല. ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക്
തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി വിവാഹം കഴിയാത്ത ആളുകൾ, വിവാഹത്തിലേക്ക് പോകുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായും നമ്മൾ അറിയണം, ഒരമ്മയാവുന്നതിന്റെ മുന്നെയാണ് ഇതെല്ലാം അറിയൽ ഏറ്റവും ബെസ്റ്റ് ടൈം. ഫീഡ്ബാക്ക് പറയാൻ ഓക്കെ. ഹിസാന നസറീൻ ഓക്കെ, അൺമ്യൂട്ട് ചെയ്യൂ, അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ, എന്താണ് ഹിസാന പറയാനുള്ളത്? ആക്ച്വലി സാറിനോടല്ല എനിക്ക് പറയാനുള്ളത്, ഇത് കേട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ പലരും ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിന് റിപ്ലൈ കൊടുക്കാൻ ഉള്ളൊരു ഇതിൽ സെഷൻ എടുക്കുന്നതിന്റെ സമയത്ത് സാറിന് റിപ്ലൈ കൊടുക്കാൻ കഴിയാത്തതിനാലായിരിക്കും മേ ബി. അപ്പോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാല്, പലരും ചോദിക്കുന്നുണ്ട് പഴയ കാലത്തെ കുറിച്ച് സാറ് ദോഷം പറയാണോ അല്ലെങ്കിൽ അങ്ങനെ പറയാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതിനുള്ള മറുപടി എന്റെ ഭാഷയിൽ ഞാൻ പറയാനുണ്ടോ, അതായത് സാർ ഒരിക്കലും ആ ഒരു കാലത്തെ അല്ല പറയുന്നത്. ആക്ച്വലി അന്ന് ആ കാലത്തെ അല്ല, ആ ഒരു പാരന്റിങ് രീതി മൊത്തത്തിൽ അങ്ങനെയായിരുന്നു ആ കാലത്ത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഒരുപാട് ആൾക്കാരിൽ കണ്ടിട്ടുണ്ട് ഒരു 100% സക്സസ് ആയിട്ടുള്ള ഒരു പാരന്റിങ് അക്കാലത്ത് ഇല്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാൻ എനിക്ക് കഴിയും. ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. ഞാൻ ആക്ച്വലി ഒരു പാരന്റ് ഒന്നും അല്ലെങ്കിലും ഞാൻ ഈ ഒരു കാര്യം സൈക്കോളജി ഈ ഒരു ഇതിൽ പഠിക്കുന്നത് കൊണ്ടും എനിക്ക് ഒരുപാട് ഭയങ്കര ക്രേസ് ഉള്ള ഒരു കാര്യമാണ് ഇതിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത്. അതുകൊണ്ടും ആ ഒരു അറിഞ്ഞ അറിവിൽ പറയാണ്, ഇപ്പത്തെ കാലത്തും വളരെ കുറവാണ്. പിന്നെ പലരും പറയുന്നുണ്ട് നമ്മളെന്ന് പറയരുത്, ചിലരെ ഒന്ന് ഉപയോഗിക്കുന്നതാവും നല്ലത് എന്ന്. പക്ഷെ അങ്ങനെ ഒരു നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ മേ ബി നമുക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടാവില്ല, പക്ഷെ പലർക്കും ഉള്ള ക്യാരക്ടറാണ് ഇതിൽ ഒരുപാട് സാറ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളാണ് ഫസ്റ്റ് മാറ്റേണ്ടത്. അതേപോലെ ഫോൺ അഡിക്ഷനെ കുറിച്ചും ദേഷ്യത്തിനെ കുറിച്ചും ഒക്കെ കുറെ ആൾക്കാർ പറയുന്നുണ്ട്, അതിനെ കുറിച്ച് പറയുന്നത്. ആക്ച്വലി സാർ ഇത് ജസ്റ്റ് ഒരു ഇൻട്രോ ആണ് ഈ ഒരു ഇതിന്റെ. അപ്പൊ അതും കൂടെ പറഞ്ഞ സാറിന് ക്ലാസ് എടുക്കാനൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. എനിവേ അടിപൊളി ക്ലാസ് ആയിരുന്നു. നമ്മൾ ഈ പഴയ കാലത്തെ കുറിച്ച് പറഞ്ഞത്, പഴയ കാലം ശരിയല്ല എന്ന് നമ്മൾ പറയുന്നത്, നമ്മൾ ഈ പറഞ്ഞ 15 സെഷനുകൾ പറയുമ്പോ അവിടെ എന്താകും, അവിടെ നമ്മൾ വിശദമായിട്ട് പറയുമ്പോൾ ഓരോരുത്തർക്കും കൃത്യമായി ബോധ്യപ്പെടും, ശരിയാണല്ലോ ഞാൻ അനുഭവിച്ചത് അല്ലെ, ഞാൻ കേട്ട വാക്കുകൾ ശരിയല്ലായിരുന്നു, ആ വാക്കാണ് എന്റെ ലൈഫിൽ അപകടം ഉണ്ടാക്കിയത് എന്ന് അവിടെ ക്ലിയർ ആവും. ഇവിടെ എനിക്ക് കൃത്യമായി വിശദീകരിച്ചെടുക്കാൻ പരിമിതി ഉണ്ടാവും പറഞ്ഞ പോലെ. ഓക്കെ, അതേപോലെ ഈ അഡിക്ഷനും മറ്റു പല വിഷയങ്ങളും പറയുന്നതിൽ ഇതെല്ലാം ഒറ്റ വാക്കിൽ പരിഹാരം പറയാവുന്നതല്ല, കൃത്യമായി ഓരോ ടൂളുണ്ട്, ആ ടൂളുകൾ പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ മനസ്സിലാക്കി അത് നടപ്പിലാക്കുമ്പോഴാണ് മാറ്റം ഉണ്ടാവുന്നത്. അതെ, അന്നത്തെ പാരന്റിങ് നന്നാവുണ്ടാവാം, ഇന്ന് വിധസദനങ്ങൾ നിറയുന്നത് ഓക്കെ, ഉറപ്പായും നമ്മൾ ഇതേ രീതി തുടരുകയാണെങ്കിൽ വിധസദനങ്ങൾ ഇനിയും കൂടാനാണ് സാധ്യതയുള്ളത്. മനസ്സിലായില്ലേ? ഏറ്റവും രസകരമായ ഒരു പ്രാർത്ഥന, നമ്മൾ പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥനയുടെ ഒരു അപകടം, അങ്ങനെ തന്നെയാണോ അർത്ഥമെന്ന് എനിക്കറിയില്ല, എന്നാലും എന്റെ എന്താണ് ചെറുപ്പകാലത്ത് എനിക്ക് കരുണ ചൊരിഞ്ഞതുപോലെ അല്ലേ പടച്ചതമ്പുരാനെ, എന്റെ ഈ ചെറുപ്പകാലത്ത് എനിക്ക് കരുണ ചൊരിഞ്ഞതുപോലെ എന്റെ മാതാപിതാക്കൾക്കും നീ കരുണ ചൊരിയണമേ എന്നൊരു പ്രാർത്ഥന ഖുർആനിലുണ്ട് അല്ലേ? അങ്ങനെ കേട്ടില്ലേ? എല്ലാരും ഒന്ന് ചാറ്റ് ചെയ്യോ, അങ്ങനല്ലേ എല്ലാരും ദുആ ചെയ്യാറില്ലേ? റബ്ബിർഹമ്മുമാ കമ്മാ റബ്ബയാൻ അല്ലേ? നിങ്ങൾ ആ വാക്കിന്റെ അർത്ഥം ഒന്നുകൂടെ നിങ്ങൾ ഒന്ന് 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 നോക്കിയാൽ മതി. അങ്ങനെ തന്നെ ആണെങ്കിലുള്ള ഒരു അപകടം, ചെറുപ്പകാലത്ത് കരുണ ചൊരിഞ്ഞത് പോലെ. പോലെ എന്ന് പറഞ്ഞാൽ ചെറുപ്പകാലത്ത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ മക്കളെ വളർത്തി വലുതാക്കുന്നത്, അടിക്കുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്, ഇടിക്കുന്നുണ്ട്, ചീത്ത പറയുന്നുണ്ട്, ഷൗട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ അതാണോ നിങ്ങൾക്ക് നിങ്ങൾ രോഗശൈലിയിൽ കിടക്കുമ്പോൾ നിങ്ങൾ കിട്ടേണ്ടത്? എന്തുകൊണ്ട് വൃദ്ധസദനങ്ങൾ കൂടുന്നു? വളരെ കരുതണം, പാരന്റിങ് വളരെ കരുതേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അറിയണം, നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കണം. നമ്മൾ പണ്ടത്തെ ആ വീരവാദങ്ങളും പണ്ട് കാലത്ത് കിട്ടിയ വാപ്പാന്റെ വാപ്പ പറഞ്ഞു തന്ന കഥകളും അല്ലെ വാപ്പ അടിച്ചതും ഇതാക്കിയതും അതുകൊണ്ടാ ഞാൻ നന്നായത് അതൊക്കെ നമുക്ക് തോന്നുകയാണ്. അത് നമ്മുടെ കുട്ടികളിലേക്ക് പോയി കഴിഞ്ഞാൽ പണി പാളും, യാതൊരു രക്ഷയില്ല. അപ്പോ മാറ്റമല്ലാതെ നമ്മൾ മാറാൻ തയ്യാറാവലല്ലാതെ ഒരു രക്ഷയുമില്ല. ഏതായാലും ഓക്കെ നസ്രിമാൻ, താങ്ക് യു. അപ്പൊ ഏതായാലും എന്നെ ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിക്കുന്നു. താങ്ക് യു ഓൾ. ഓക്കെ, താല്പര്യമുള്ള ആളുകളൊക്കെ വളരെ വേഗം തന്നെ ജോയിൻ ചെയ്യുക. ഫൗസി മാം, ഓക്കെ, എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പറയാൻ വിട്ടുപോയത്? എല്ലാം ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു, എല്ലാവരുടെയും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ അല്ലേ?
സ്ക്രീൻ നേരത്തെ ചോദിച്ചിരുന്നു, ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുന്ന ആളുകൾക്ക് എഴുതി വെക്കണമെങ്കിൽ. ഫൗസി മാം എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയതുണ്ടോ? ഇല്ല സർ, ക്ലിയർ ആണ്. എന്താ ഡൗട്ട് ചോദിക്കാനാണോ? നസീമ അൺമ്യൂട്ട് ചെയ്യുന്നോ? ഫർഹാന, രശ്മി അൺമ്യൂട്ട് ചെയ്യുന്നോ? എന്തോ ഡൗട്ട് ഉണ്ടോ? ഷാഹിദ കേസിൽ ഓക്കെ, അൺമ്യൂട്ട് ചെയ്തോളൂ. ഞാനിപ്പോ 33 വയസ്സുള്ള ഒരു അമ്മയാണ്. അപ്പൊ ഞാൻ എന്റെ മക്കളൊക്കെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ പേരൻസ്, നമ്മളെ അനിയന്മാരോട് അവരുടെ ഒരു അപ്രോച്ച്, അത് നമുക്ക് അങ്ങനെ തിരുത്തി കൊടുക്കും.